أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم വഹ റസൂലിന്റെ കൗമീനെ കാണുമ്പോൾ നയനങ്ങൾ നനയുന്നു സുബ്ഹാനേ അവർ പരിതാപ ജീവിത പടുകുഴിയിൽ വീണിട്ട് കരകാണാതുയലുന്നു സുബ്ഹാനേ കരകാണാതുയലുന്നു സുബ്ഹാനേ ഉണ്ട് ഇലാഹിലെ പങ്ക് ചേർക്കുന്നോരെ ഉണ്ട് നമസ്കാരം കൃത്യമായി ചെയ്യാത്തോർ ഉണ്ട് ഇലാഹിലെ പങ്ക് ചേർക്കുന്നോരെ ഉണ്ട് നമസ്കാരം കൃത്യമായി ചെയ്യാത്തോർ ഉണ്ട് മുതലിന് സക്കാത്ത് നൽകാത്തോർ ഉണ്ട് യതീമിന് രക്ഷ നൽകാത്തോരും ത്വഹ റസൂലിന്റെ കൗമീനെ കാണുമ്പോൾ നയനങ്ങൾ നനയുന്നു സുബ്ഹാനേ അവർ പരിതാപ ജീവിത പടുകുഴിയിൽ വീണിട്ട് കരകാണാതുയലുന്നു സുബ്ഹാനേ കരകാണാതുയലുന്നു സുബ്ഹാനേ. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹ് വമൻ യുളിൽ ഫലാ ഹാദിയ ലഹ് أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ ഒരമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ.
മഹത്തായ ഈ വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ സംഗമിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിനീതരായ അടിമകൾക്കായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതും ഏതൊരു കാലഘട്ടത്തിലും ഇസ്ലാമിക സമൂഹം ചർച്ച ചെയ്യേണ്ടതുമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആരാണ് പുത്തൻവാദികൾ എന്ന വിഷയം സംസാരിക്കുമ്പോൾ നാം ഉൾക്കൊള്ളുന്ന ദീനിൻ്റെ മഹത്വവും പ്രത്യേകതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഇസ്ലാം പ്രമാണബദ്ധമായ ആദർശമാണ്. ഇസ്ലാമിക തത്വങ്ങളും ഇസ്ലാമിക ആദർശങ്ങളും ഇസ്ലാമിക ആചാര അനുഷ്ഠാന നടപടിക്രമങ്ങളും ഏതെങ്കിലും ഐതിഹ്യങ്ങളുടെയോ കേട്ടുകേൾവിയുടെയോ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെട്ടതല്ല. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിയോഗിക്കുന്ന പ്രവാചകന്മാർ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ കലർപ്പില്ലാതെ ലോകത്തിന് എത്തിച്ചു കൊടുത്ത മഹത്തായ ആദർശമാണ് വിശുദ്ധ ഇസ്ലാം. അതാണ് ഇസ്ലാമിൻ്റെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അതിനടിസ്ഥാനമുണ്ട്, അത് പ്രമാണബദ്ധമാണ്, അത് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെട്ട മഹത്തായ ആദർശമാണ്. ഈ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഏതൊരു ഘട്ടത്തിലും ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടതുണ്ട്. ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇതിൽ വിട്ടുവീഴ്ച വരുത്താതെ പ്രമാണബദ്ധമായി ചിന്തിക്കുകയും പ്രമാണബദ്ധമായി ആലോചിക്കുകയും പ്രമാണബദ്ധമായി കാര്യങ്ങളെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്, കടമയാണ്. എന്ന് മാത്രമല്ല, പ്രമാണമല്ലാത്തതാണ് ഒരാൾ മതമായി പറയുന്നതെങ്കിൽ, പ്രമാണത്തിലില്ലാത്തതാണ് ഒരാൾ മതമായി അവതരിപ്പിക്കുന്നതെങ്കിൽ അത് ഒരു മുസ്ലിം സ്വീകരിക്കാൻ പാടുള്ളതും അല്ല. മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്. ഈ മതത്തിലില്ലാത്തത് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ, നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഒരു തത്വം അവതരിപ്പിച്ചാൽ, മതത്തിലില്ലാത്ത തത്വം ആരെങ്കിലും പുതുതായി ആവിഷ്കരിച്ചാൽ ഒരിക്കലും ഒരു മുസ്ലിം അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഫഹുവറദ്, അത് തള്ളിക്കളയേണ്ടതാണ്, അത് വർജിക്കേണ്ടതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവറദ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവറദ്. അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നത്, നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും പുതുതായി അനുഷ്ഠിച്ചു കൊണ്ടുവന്നാൽ, പുതുതായി ആചരിച്ചു കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിമിൻ്റെ ബാധ്യതയല്ല, ഫഹുവറദ്, നേരെ മറിച്ച് മുസ്ലിമിൻ്റെ ബാധ്യത അത് തള്ളിക്കളയുക എന്നതാണ്. അത് കൊണ്ടുവന്നവനെയും കൊണ്ടുവന്നതിനെയും അതിനെ പരിപൂർണമായും റദ്ദു ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, കൽപ്പിക്കുകയാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ മതമാണ്, ഇതിൽ ഒരാൾക്കും കൈകടത്താൻ അവകാശമില്ല, ഇതിലെ തത്വങ്ങൾ ഒരാൾക്കും മാറ്റിമറിക്കാൻ അവകാശമില്ല, ആർക്കെങ്കിലും തോന്നിയത് മതമായി അവതരിപ്പിക്കുവാൻ ഇവിടെ അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് വലിയ അപരാധമായി കൊണ്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്, മനസ്സിലാക്കുന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇന്നീ ഫറത്തുക്കും അലൽ ഹൗൽ, നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗലുൽ കൗസറിന്റെ സമീപത്ത് ഞാൻ വളരെ നേരത്തെ കാത്തു നിൽക്കുന്നുണ്ടാകും. ആ ഹൗലിന്റെ സമീപത്ത് ഞാൻ ഉണ്ടാകും. മൻ മറാലയ്യ ശരിബ, ആരെങ്കിലും എൻ്റെ സമീപത്ത് വന്നാൽ അവന് ഞാൻ വെള്ളം കൊടുത്തുകൊണ്ട് അവനെ കുടിപ്പിക്കുകയായി.
അവന് നാം വെള്ളം കൊടുക്കുന്നതാണ് ഹൗദുൽ കൗസറിലെ. പാലിനേക്കാൾ നിറമുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ സച്ചരിതരായ ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹശറിന്റെ നാളിൽ പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ആ ഹൗദിലെ വെള്ളം ഞാൻ കൊടുത്തവനെ കുടിപ്പിക്കുന്നതാണ്. മൻ ശരിബലം യൽമ അബദ, ആ വെള്ളം ആരെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് അതികഠിനമായ ദാഹം ഒരിക്കലും ഉണ്ടാവുകയില്ല. മനുഷ്യന്റെ ദാഹം കെടുത്തിക്കളയുന്ന പ്രത്യേകമായ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഹൗദുൽ കൗസറിലെ വെള്ളം നാം അവർക്ക് കൊടുത്ത് കുടിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ ഞാൻ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരു സംഘം ആളുകളെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. ഞാൻ അവരെ കാണും, അഅരിഫുഹും വയഅരിഫൂനീ, അവരെ ഞാൻ തിരിച്ചറിയും, അവരെന്നെയും തിരിച്ചറിയും. ഞങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നതിനും അവർക്കും ഇടയിലായിക്കൊണ്ട് ഒരു മറ ഇടപെടും എന്നാണ്. ഒരു മറയിട്ട് ഞങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിക്കളയുകയാണ്, ഒരു മറ വന്ന് വീഴുകയാണ്. ആ ഘട്ടത്തിൽ ഞാൻ അല്ലാഹുവിനോട് പറയും, ഇന്നഹും മിന്നീ, അല്ലാഹുവേ അവരെന്റെ ആളുകളാണല്ലോ, എന്നിൽ പെട്ട ആളുകളാണല്ലോ, എന്റെ ഉമ്മത്താണല്ലോ, എനിക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ എന്ന് ഞാൻ അല്ലാഹുവിനോട് പറയുമ്പോൾ ഫയുഖാൽ, ആ ഘട്ടത്തിൽ അവിടെ പറയപ്പെടുന്നത്, ഓ നബിയേ, ഇന്നക ലാ തദ്രീ മാ അഹ്ദസൂ ബഅദക, നബി അവരെ താങ്കൾക്ക് അറിഞ്ഞുകൂടാ, അവരെ താങ്കൾക്ക് മനസ്സിലായിട്ടില്ല. ഇന്നക ലാ തദ്രീ മാ അഹ്ദസൂ ബഅദക, താങ്കളുടെ കാലശേഷം, താങ്കൾ വഫാത്തായതിനു ശേഷം എന്തെല്ലാം പുത്തൻവാദങ്ങളാണ് അവർ അവതരിപ്പിച്ചു കൊണ്ടുവന്നത്, ഏതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് അവർ അവതരിപ്പിച്ചു കൊണ്ടുവന്നത് എന്ന വിവരം നബിയെ താങ്കൾക്ക് അറിഞ്ഞുകൂടാ എന്ന് അവരെ സംബന്ധിച്ചുള്ള വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ചുകൊണ്ട് അവരെ ആട്ടുകയാണ് നബി. അതിപ്പോൾ തന്നെ പറഞ്ഞു, ഫഖൂൽ, ആ ഘട്ടത്തിൽ അവിടെ വെച്ചുകൊണ്ട് ഞാൻ പറയും, സുഹുക്കൻ സുഹുക്കൻ ലിമൻ ഗയ്യറ ബഅദീ. സഹോദരങ്ങളെ, നാളെ പാരത്രിക ലോകത്ത് ഹൗലിൽ നിന്ന് തടയപ്പെടുന്ന ആളുകൾ, അവർ നബിയെ താങ്കളുടെ കാലശേഷം പുതിയ പുതിയ തത്വങ്ങൾ ആവിഷ്കരിച്ചവരാണ്, താങ്കളുടെ മതത്തിൽ താങ്കൾ പഠിപ്പിച്ച ആദർശത്തിൽ എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതികരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തന്നു. ആ ഘട്ടത്തിൽ ഫഖൂലു, ഞാൻ അവിടെ വെച്ചുകൊണ്ട് പറയും, സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി, എന്റെ കാലശേഷം ഇതിനെ മാറ്റിമറിച്ചവനെ നിനക്ക് വിദൂരം വിദൂരം, സുഹ്കൻ സുഹ്കൻ ലിമം ബദ്ദല ബഅദി, എന്റെ കാലശേഷം ഞാൻ പഠിപ്പിച്ചു തന്ന ആദർശത്തെ, നിയമത്തെ, തത്വങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ഇളക്കി മറിച്ചവനെ, മാറ്റിമറിച്ചവനെ, അതിന് ബദൽ ഉണ്ടാക്കിയവനെ, നിനക്ക് വിദൂരം 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 എന്ന് പറഞ്ഞ് അവരെ ആട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഒരു നിയമം, എങ്ങനെ ദീനിനെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചുവോ, എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തുവോ, സഹാബത്ത് എങ്ങനെ അത് ആചരിച്ചുവോ, അങ്ങനെ തന്നെ നൂറ്റാണ്ടുകൾ എത്ര പിന്നിട്ടാലും മുസ്ലിം ഉമ്മത്ത് അത് സ്വീകരിക്കണമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനപ്പുറത്ത് ഒരു നമസ്കാരം കൊണ്ടുപോകാൻ എനിക്ക് അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനപ്പുറത്ത് അതിന്റെ ക്രമം വിട്ടുകൊണ്ട് ഒരു നോമ്പ് കൊണ്ടുപോകാൻ എനിക്ക് അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നടപടി വിട്ടുകൊണ്ട് ഒരു ആചാരത്തെ, ഒരു അനുഷ്ഠാനത്തെ, ഒരു പ്രവർത്തനത്തെ എനിക്ക് കൊണ്ടുപോകാൻ അവകാശമില്ല. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ തന്നെ അത് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിനെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൂന്നാളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അവർ വന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ നിന്ന് വീട്ടിലെത്തിയാൽ എന്തൊക്കെ ഇബാദത്തുകളാണ് അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുക, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുകയെന്നറിയാൻ മൂന്നാളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ വീടുകളിൽ ചെല്ലുകയാണ്.
എന്നിട്ട് അവർ ചോദിക്കുകയാണ് എന്തെല്ലാമാണ് പ്രവാചകൻ ചെയ്യുക. ആ ഘട്ടത്തിൽ ഫലമ്മാ ഉഖ്ബിറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭവനത്തിലെത്തിയാൽ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തപ്പോൾ, പഠിപ്പിച്ചു കൊടുത്തപ്പോൾ, കഅന്നഹും തഖാല്ലൂഹ, അവർക്കത് വളരെ കുറവായി അനുഭവപ്പെടുകയാണ്. അവർ പ്രതീക്ഷിച്ചത്രയും ആയില്ല എന്നാണ് അവർ ചിന്തിക്കാൻ, ഇത്രയും നബി ചെയ്യുന്നുള്ളൂ, ഇത്രയും കുറവാണോ എന്നാണ് അവർ ചിന്തിച്ചത്. അവർ പ്രതീക്ഷിച്ചത്രയും ആയില്ല. ആ ഘട്ടത്തിൽ അവർ സ്വയം ആത്മഗതം ചെയ്തു. അവർ ആത്മഗതം ചെയ്തത് എന്താണ്? വഅയ്ന നഹ്നു മിനൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. നമ്മൾ എവിടെ കിടക്കുന്നു? അല്ലാഹുവിന്റെ റസൂൽ എവിടെ കിടക്കുന്നു? നബി എവിടെയാണ്? നാം എവിടെയാണ്? അള്ളാഹുവിന്റെ റസൂല് തെറ്റ് ചെയ്യാത്ത ആളാണ്, മഅസൂമാണ്, പാപസുരക്ഷിതനാണ്. എന്നാൽ തന്നെയും അള്ളാഹു സുബ്ഹാനഹു വതആല അഡ്വാൻസ് ആയി തന്നെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി അത്രയെല്ലാം മതിയാകും എന്ന് വിചാരിച്ചിട്ട് ഖാല അഹദുഹും, ആ മൂന്ന് പേരിൽ ഒരാൾ പറയുകയാണ്, അമ്മാ അന ഫഇന്നി ഉസല്ലില്ലൈല അബദാ, ഞാനിനി രാത്രി മുഴുവൻ നമസ്കാരത്തിലായിരിക്കും, ഞാൻ ഉറങ്ങുന്ന പ്രശ്നമില്ല, രാത്രി മുഴുവൻ ഞാൻ നമസ്കാരത്തിലായിരിക്കും. വഖാല ആഖർ, ആ സന്ദർഭത്തിൽ രണ്ടാമത്തെ ആള് പറയുകയാണ്, അന അസൂമു ദഹ്റ വലാ ഉഫ്തിർ, ഞാനിനി എല്ലാ ദിവസവും നോമ്പിലായിരിക്കും, നോമ്പ് മുറിക്കുന്ന പ്രശ്നമില്ല, ഞാൻ സദാ നോമ്പിൽ തന്നെ എല്ലാ ദിവസവും. വഖാല ആഖർ, ആ സന്ദർഭത്തിൽ മൂന്നാമത്തെ വ്യക്തി പറയുകയാണ്, അന അഅതസിലു നിസാ ഫലാ അതസവ്വജ്, ഞാൻ ഇനി കൂട്ടുകുടുംബാദികൾ, ഞാൻ ഇനി കുടുംബജീവിതം നയിക്കുന്നതിന് മുഴുവൻ ഉപേക്ഷിക്കുകയാണ്, ഞാൻ വിവാഹം കഴിക്കുകയില്ല, ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ പോവുകയാണ്, വിവാഹം കഴിക്കാതെ സദാസമയവും ഞാൻ ഇബാദത്തിലും മറ്റുമായി പ്രവർത്തിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ തീരുമാനമെടുത്ത് മൂന്നാളുകളും മടങ്ങിപ്പോയി എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി വന്നു. ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഈ മൂന്നാളുകൾ വന്ന വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അറിയിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരമറിഞ്ഞപ്പോൾ ആ മൂന്നാളുകളെയും വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അല്ല നിങ്ങളാണോ ഇപ്രകാരം ഇപ്രകാരം എല്ലാം തീരുമാനിച്ചത്? ഇപ്രകാരം ഇപ്രകാരമൊക്കെ പറഞ്ഞ് നിങ്ങളാണോ? അന്തുമുല്ലദീന കുൽത്തും കഥാവ കഥാ, നിങ്ങളാണോ ഇപ്രകാരം പറഞ്ഞത്? ആ സന്ദർഭത്തിൽ മൂന്ന് പേരിൽ ഓരോരുത്തരും പറയുകയാണ്, നബിയെ, ഞാനാണ് നമസ്കരിക്കുമെന്ന് തീരുമാനിച്ചാൽ രാത്രി മുഴുവൻ നമസ്കാരത്തിലായിരിക്കുമെന്ന് തീരുമാനിച്ചാൽ. രണ്ടാമത്തെ ആള് പറയുകയാണ്, നബിയെ, ഞാനാണ് ഒരിക്കലും മുറിക്കാതെ എല്ലാ ദിവസവും നോമ്പ് നോക്കുമെന്ന് പറഞ്ഞാള്. മൂന്നാമത്തെ ആള് പറയുന്ന, നബിയെ, ഞാനാണ് കുടുംബജീവിതം ഒഴിവാക്കുമെന്ന് പറഞ്ഞയാള്. അങ്ങനെ അവർ അഭിമാനത്തോടെ റസൂലുള്ളയോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാചകം, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, നിങ്ങൾ പഠിച്ചു വെക്കണം. എന്ത്? നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭക്തിയോടെ റബ്ബിന് ഹുസുവോടുകൂടി ജീവിക്കുന്നവൻ ഞാനാണ്, നിങ്ങളെക്കാൾ ഭക്തിയുള്ള ആള് ഞാനാണ്, ഹുസുവുള്ള ആള് ഞാനാണ്, തഖ്വയുള്ള ആള് ഞാനാണ്, സൂക്ഷ്മതയുള്ള ആള് ഞാനാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ലാക്കിന്നി അസൂമു വഉഫ്തിറു, ഞാൻ സുന്നത്ത് നോമ്പ് പല ദിവസങ്ങളും നോക്കാറുണ്ട്, ഞാൻ പല ദിവസങ്ങളിലും സുന്നത്ത് നോമ്പ് നോക്കാറുണ്ട്. എന്നാൽ ചില ദിവസങ്ങളിൽ ഞാൻ നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്. വഉസല്ലി, രാത്രിയിൽ കാലിൽ നീര് കെട്ടുന്നത് വരെ നിന്നു നമസ്കരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ വഅർകുദു, ഞാൻ നമസ്കാരം മാത്രമല്ല രാത്രിയിൽ ഉറങ്ങാറുമുണ്ട്, വിശ്രമിക്കാറുമുണ്ട്. വഅതസവ്വജു നിസാഅ, എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് ഭാര്യമാരുണ്ട്, എനിക്ക് മക്കളുണ്ട്. അതുകൊണ്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ഈ ചര്യ പോരാ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ, എന്റെ ഈ ചര്യയോട് ആർക്കെങ്കിലും വിപ്രപത്തി തോന്നുന്നുവെങ്കിൽ, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ എന്നിൽപ്പെട്ടവനല്ല. ആരോടാ അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത്? ഞാൻ എല്ലാ ദിവസവും കള്ളു കുടിക്കുമെന്ന് പറഞ്ഞ ആളോടല്ല, ഞാനിനി എല്ലാ ദിവസവും വ്യഭിചരിക്കുമെന്ന് പറഞ്ഞ ആളോടല്ല, ഞാനിനി മുതൽ വട്ടിപ്പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞ ആളോടല്ല, നേരെ മറിച്ച് രാത്രി മുഴുവൻ നമസ്കരിക്കും ഉറങ്ങാതെ എന്ന് പറഞ്ഞ വ്യക്തിയോട്, അതുപോലെ എല്ലാ ദിവസവും നോമ്പ് നോക്കും മുറിക്കാതെ എന്ന് പറഞ്ഞ ആളോട്, ഇനി വിവാഹബന്ധമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ആളോട്, ആളോട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇതെന്റെ ചര്യയല്ല, ഞാൻ പഠിപ്പിച്ച ഇബാദത്തുകൾ, അതിന് ഞാൻ നിശ്ചയിച്ച ക്രമമല്ല ഇത്, അതിനെ നിങ്ങൾ മാറ്റിമറിച്ചാൽ ഫലൈസ മിന്നി, അവൻ എന്നിൽ പെട്ടവനല്ല എന്ന ശക്തമായ നിലപാട് റസൂലുള്ളാഹി പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, സഹാബത്ത് ഉൾക്കൊള്ളുകയാണ്.
അതുകൊണ്ട് റസൂലുള്ള പഠിപ്പിക്കാത്തൊരാചാരം, സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ലാത്തൊരാചാരം, ഒരു അനുഷ്ഠാനം, അതിന്റെ രൂപം അല്ലെങ്കിൽ അതിന്റെ ക്രമം, പുതിയൊരു ക്രമം അല്ലെങ്കിൽ പുതിയൊരു രൂപം ഉണ്ടാക്കുന്നത് പോലും സഹാബത്ത് ഇഷ്ടപ്പെടുന്നില്ല. വളരെ ശക്തമായി സഹാബത്ത് ഇടപെടുകയാണ്, സഹാബത്ത് ഇടപെടുകയാണ്. നമുക്കറിയാം, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആളുകളെല്ലാം കൂടി ഒരു മരത്തിന്റെ ചുവട്ടിൽ തമ്പടിക്കുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. ആ ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് എല്ലാവരും ആ മരത്തിന്റെ ചുവട്ടിൽ പോയിരിക്കുന്നത്? എന്താ അവിടെ എല്ലാവർക്കും കാര്യം? എന്ത് അവിടെ പോയിട്ടൊരു പ്രത്യേക നമസ്കാരം? എന്ത് അവിടെ പോയി ആളുകൾ തങ്ങിയിരുന്നു കൊണ്ട് പ്രത്യേക ദിക്ര? എന്താണത് അവിടെ എന്ന് ചോദിച്ചപ്പോൾ ആളുകൾ വന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് പറഞ്ഞത്, ആ മരം ഏതാണെന്ന് ഉമർ നിനക്ക് അറിഞ്ഞുകൂടെ? ആ മരം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞ അശ്ശജറ എന്ന് സൂചിപ്പിച്ച ആ മരമുണ്ടല്ലോ, ആ മരമാണ് ഇശ്ശജറ, ആ മരമാണ് ഈ മരം. അതുകൊണ്ട് ഈ മരം എന്ന് പറഞ്ഞാൽ ബയ്യത്തു റിദ്വാൻ, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ആ ബയ്യത്ത് നടന്ന മരമാണ്, ആ ബയ്യത്തിന് സാക്ഷ്യം വഹിച്ച മരമാണ്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ പല ചിന്തകളും ഓർമ്മകളും നല്ല വിചാരങ്ങളും ഉണ്ടാകാറുണ്ട്. അതിനുവേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? നന്നായി, ഉഷാറായി, അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാ അല്ല. അദ്ദേഹം പറഞ്ഞു, ഇനി ഇവിടെ ആവശ്യമുള്ളത് ഒരു കോടാലിയാണ്, ഒരു മഴുവാണ്, വേഗം കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. ആ മഴു കൊണ്ടുവന്നു കൊടുത്തു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മരത്തിന്റെ അടിവേര് മുറിച്ചു മാറ്റുകയാണ്. കാര്യം എന്താ? പിന്നീട് ആളുകള് അതേ പുതിയ നടപടിക്രമങ്ങളുമായി മരത്തിന്റെ ചുറ്റും കൂടും. പിന്നെ ഇസ്ലാമിന്റെ ആ യഥാർത്ഥമായ മാർഗം വിട്ടുകൊണ്ട് പുതിയ പുതിയ ആശയങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കി വഴികേടിലായി പോകും. ആ മരത്തിന്റെ അടിവേര് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുറിച്ചു മാറ്റുകയാണ്. മറ്റൊരിക്കൽ മഹാനായ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്ന് നോക്കുമ്പോ അവിടെ ഒരു പുതിയ സമ്പ്രദായം. എന്താണ് അദ്ദേഹം അവിടെ കാണുന്നത്? കുറച്ചാളുകൾ അവിടെ തമ്പടിച്ചിരിക്കുന്നു. എന്തദറൂനസ്സലാ, അവർ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ്. അവർ കുറച്ച് ഹൽക്കകളായി, അവർ കുറെ ആളുകൾ ഹൽക്കകളായി വട്ടത്തിൽ വട്ടത്തിൽ ഇരുന്നിട്ട് ആ ഹൽക്കൊരു നേതാവിനെ നിശ്ചയിച്ചു കൊടുത്തിട്ട് ആ നേതാവ് ഇങ്ങനെ പറയാണ്, സബ്ഹൂമി അഹ്, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയൂ. അപ്പൊ എല്ലാവരും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാണ്. അപ്പോൾ ഈ നേതാവ് ഇങ്ങനെ അയാളുടെ കയ്യിലുള്ള ചരൽക്കല്ലുകൾ കൊണ്ട് എണ്ണം പിടിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഹല്ലിലൂമി അഹ്, 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് പറയും. അപ്പൊ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. ഓരോരുത്തർ ചെല്ലുമ്പോൾ ഇയാൾ ഇങ്ങനെ എണ്ണം പിടിക്കും. മഹാനായ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു അതുവരെ പള്ളിയിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം കണ്ടിട്ടില്ല. ഇത് കണ്ടപാട് അദ്ദേഹം ഓടുകയാണ് ഇങ്ങോട്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളിൽ പ്രഗത്ഭരായ 4 അബ്ദുള്ളമാരിൽ ഒരു അബ്ദുള്ളയായ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് അദ്ദേഹം ഓടിച്ചെന്നുകൊണ്ട് പറയുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലഖൻ ജുലൂസൻ യംതളിറൂന സ്വലാ, ഞാൻ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറച്ചാളുകളെ ഞാൻ കണ്ടു, അവരിങ്ങനെ വട്ടമിട്ടിരിക്കുകയാണ്, നമസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫീ കുല്ലി ഹൽക്കത്തിൻ റജുലുൻ, ഓരോ വട്ടത്തിനും ഓരോ നേതാവ് ഒരു നേതാവുണ്ട്. വഫീ ഐദീഹിം ഹസൻ, അവരുടെ കയ്യിൽ കല്ലുകളുമുണ്ട്. ഫയഖൂലു, ആ നേതാവ് അവിടെ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, കബ്ബിറൂമി ആ, 100 പ്രാവശ്യം നിങ്ങൾ തക്ബീർ ചൊല്ലൂ എന്ന്. ഫയു കബ്ബിറൂനമി ആ, ആ ഘട്ടത്തിൽ അവർ 100 പ്രാവശ്യം തക്ബീർ ചൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു, ഹല്ലിലൂമി ആ, 100 പ്രാവശ്യം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയൂ. ഫയു ഹല്ലിലൂനമി ആ, ആ ഘട്ടത്തിൽ അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് 100 പ്രാവശ്യം ചൊല്ലുന്നുണ്ട്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ സബ്ബിഹൂമി ആ, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയൂ എന്ന് പറയുമ്പോൾ ഫയു സബ്ബിഹൂനമി ആ, അവര് 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ ചെല്ലുന്നത് പള്ളിയിൽ ഞാൻ കണ്ടു, അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഫമാദാ ഖുൽത ലഹും, അത് കണ്ടിട്ട് താങ്കൾ അവരോട് എന്താ പറഞ്ഞത്, നിങ്ങൾ അവരോട് എന്താ പറഞ്ഞത്? ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് മഹാനായ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഖുൽതു ലഹും ശൈഅൻ ഇന്തിലാറ അംരി ഇന്തിലാറ റഈക അവിന്തിലാറ അംരിക, ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല, ഞാൻ മിണ്ടിയില്ല, നിങ്ങളുടെ അഭിപ്രായം എന്തെന്നറിയാൻ വേണ്ടി ഓടി വന്നതാണ്. എന്നെക്കാൾ അറിവുള്ള ആളാണ് താങ്കൾ, ഖുർആൻ പഠിച്ച ആളാണ് താങ്കൾ, റസൂലുള്ളയുമായി എന്നെക്കാൾ കൂടുതൽ സഹവസിച്ച ആളാണ് താങ്കൾ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്,
ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് അറിയുവാൻ വേണ്ടി ഓടിവന്നതാണ്. ആ ഘട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അഫല അമർതഹും അയ്യഅദു സയ്യാതിഹിം വലമിൻദലഹും അല്ലാ യദിയ മിൻ ഹസലാതിഹിം. അവരോട്, ഓ അബൂ മൂസ, താങ്കൾക്ക് പറഞ്ഞുകൂടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ തിന്മകളെ എണ്ണി കണക്കാക്കൂ, നിങ്ങളുടെ നന്മകൾ അള്ളാഹു പാഴാക്കുകയില്ലെന്നതിന് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് അവരോട് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ഇത് പറഞ്ഞിട്ട് തുമ്മമല്ല, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി നടക്കുകയാണ്, നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. വമല്ലൈനാ മഅഹു, അദ്ദേഹത്തോടൊപ്പം ഞങ്ങളും പള്ളിയിലേക്ക് പോയിട്ട് അതേ നേരെ ചെന്നിട്ട് ഹത്താത്ത ഹൽക്കത്തൻ മിൻ തിൽക്കൽ ഹിലഖി, ആ സംഘത്തിന്റെ അടുക്കൽ, ആ ഹൽക്കക്കാരടുക്കൽ പോയി നിന്നു. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മാ ഹദല്ലദി അറാകും തസ്നഊൻ, എന്താണോ നിങ്ങൾ ഈ കാണിക്കുന്നത്, മാ ഹദല്ലദി അറാകും തസ്നഊൻ, എന്താണോ നിങ്ങൾ ഈ ചെയ്യുന്നത്, എന്താണ് ഈ കാണിക്കുന്നത്. ആ സന്ദർഭത്തിൽ അവർ പറയുകയാണ്, യാ അബാ അബ്ദുറഹ്മാൻ ഹസൻ നഅദു ബിഹി തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ, ഞങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് അതേ കല്ലുകൾ വെച്ച് എണ്ണം പിടിച്ച് തക്ബീറും തഹ്ലീലും തസ്ബീഹും ഒക്കെ ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്, ഫഉദ്ദു സയ്യാതികും ഫാനല്ലാമിനുൻ അല്ലാ യലിയ മിൻ ഹസനാതികും ഷൈ, നിങ്ങൾ നിങ്ങളുടെ തിന്മകളെ എണ്ണി കണക്കാക്കൂ മനുഷ്യരെ, നിങ്ങളുടെ നന്മകൾ അള്ളാഹു പാഴാക്കുകയില്ല എന്ന് ഞാൻ ജാമ്യം നിൽക്കാം നിങ്ങൾക്ക്, നിങ്ങളുടെ നന്മകൾ അള്ളാഹു പാഴാക്കുകയില്ലെന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി പറയാം, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തിന്മകളെ പോയി എണ്ണിക്കണക്കാക്കൂ. എന്നിട്ട് അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, വൈഹക്കും യാ ഉമ്മത്ത് മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി, മാ അസ്രാ ഹലക്കത്തക്കും, എത്ര വേഗത്തിലാണ് നിങ്ങൾ നശിച്ചു പോകുന്നത്, എത്ര വേഗത്തിലാണ് നിങ്ങൾ നാശത്തിലേക്ക് പോയി അകപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അവരിവിടെ ജീവിച്ചിരിക്കുകയാണ്, നബിയിൽ നിന്ന് ദീൻ പഠിച്ചവരിവിടെ ജീവിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ധരിച്ച വസ്ത്രം ഇവിടെയുണ്ട്, അത് നുരുമ്പിപ്പോയിട്ടില്ല. വാനിയത്തുഹൂലം തുക്സർ, അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച പാത്രങ്ങൾ ഇവിടെയുണ്ട്, അത് ഉടഞ്ഞു പോയിട്ടില്ല. അതിനു മുമ്പ് നിങ്ങൾ നശിക്കുകയാണോ, നാശത്തിലേക്ക് പോവുകയാണോ. വല്ലദീ നഫ്സീ ഫിയദിഹി ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയാഹദാ മിൻ മില്ലത്തി മുഹമ്മദ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം. ഓ ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഉന്നതമായൊരു മില്ലത്ത് സ്വീകരിച്ചവരാണ്, ഉന്നതമായൊരു മാർഗം സ്വീകരിച്ചവരാണ്, അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉന്നതമായ ആദർശം സ്വീകരിച്ചവരാണ്. ആ അവസ്ഥയിൽ ഔ മുഫ്തതിഹി ബാബി ലലാല, ലലാലത്തിന്റെ കവാടങ്ങൾ, വഴികേടിന്റെ വാതിലുകളെ നിങ്ങൾ തട്ടി തുറക്കുകയാണോ, ആ വഴികേടിന്റെ വാതിലുകളെ നിങ്ങൾ തുറക്കുകയാണോ. ഈ രൂപത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ ശക്തമായി അവരോട് പ്രതികരിക്കുമ്പോ അവര് പറയുകയാണ്, എന്താ പറയുന്നത്, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, യാ അബൂ അബ്ദുറഹ്മാൻ, ഓ അബൂ അബ്ദുറഹ്മാനെ, മാ അറദിനാ ഇല്ലൽ ഖൈർ, ഒരിക്കലും ഞങ്ങൾ ഒരു തിന്മയും ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കണമെന്നോ ഒരു ഫിത്ന ഉണ്ടാക്കണമെന്നോ ആളുകളെ പിഴപ്പിക്കണമെന്നോ നാശത്തിലാകണമെന്നോ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞങ്ങൾ ചെയ്തത്. നേരെ മറിച്ച് ഞങ്ങൾ അതേ ഖൈറ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത് കേട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, വക്കം മിം മുരീദിൽ ലിൽ ഖൈറി ലം യുസീബ, എത്ര എത്ര ആളുകളുണ്ട് നന്മയാണ് അവരുദ്ദേശിക്കുക, പക്ഷേ നന്മ മാത്രം അവർക്ക് ലഭിക്കുകയില്ല. അങ്ങനെയുള്ള എത്രയെത്ര ആളുകളുണ്ട് എന്നവരോട് പ്രതികരിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ നന്നായി ഒന്ന് നോക്കി, നന്നായി ഒന്ന് വീക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദ്ദസനാ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്കൊരിക്കൽ വിവരിച്ചു തന്നിട്ടുണ്ട്. എന്ത്? ഒരു ജനതയെ കുറിച്ച്, ഒരു സമൂഹത്തെ കുറിച്ച്, അന്ന കൗമൻ, ഒരു ജനതയെ കുറിച്ച്. ആ ജനതയുടെ പ്രത്യേകത, യഖ്റഊൽ ഖുർആൻ ലാ യുജാവിസു തറാഖിയഹും, അവർ ഖുർആൻ ഓതുന്നവരായിരിക്കും, പക്ഷേ അവരുടെ തൊണ്ടക്കുഴി വിട്ട് അത് താഴേക്ക് ഇറങ്ങുകയില്ല എന്നൊരു സംഘത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ നടന്നൊരു സംഭവത്തെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്ന ഘട്ടത്തിൽ അതിന്റെ ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ വീതിച്ചു കൊണ്ടിരിക്കുമ്പോ
ഒരു ഗോത്രത്തെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിട്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവർക്കൊരൽപ്പം സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി ഒരാൾ ദുൽഹുവൈസറത്തു തമീമി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, ഇഹ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീ നീതി കാണിക്ക്, മുഹമ്മദേ നീ നീതി കാണിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, വൈലക്, വമൻ യഅദിലു ഇദാ ലം അകുൻ അദിൽ, ഞാൻ നിങ്ങളോട് നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആര് നിങ്ങളോട് നീതി കാണിക്കാനാണ്, വേറെ ആര് നിങ്ങളോട് നീതി കാണിക്കാനാ, ഞാൻ നിങ്ങളോട് നീതി കാണിച്ചില്ലെങ്കിൽ വേറെ ആരാ നിങ്ങളോട് നീതി കാണിക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടിയിലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖഭാവത്തിലും റസൂലുള്ളക്ക് ആ മനുഷ്യന്റെ വാചകം വിഷമമുണ്ടാക്കി എന്ന് സഹാബത്ത് മനസ്സിലാക്കിയപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ചോദിച്ചത്? നബിയേ, അന അദ്രിബു ഉനക, ഞാൻ അവന്റെ പിരടിയെടുക്കട്ടെ, അവന്റെ തല ഞാൻ വെട്ടിമാറ്റട്ടെ, ഞാൻ അവനെ കൊല്ലട്ടെ, ഫാഖ്തുൽ ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിക്കിനെ ഞാൻ കൊന്നുകളയട്ടെ നബിയേ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഅദല്ലാഹ് 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 ഐ യതഹദ്ദഥ الناس അന്നി അഖ്തുലു അസ്ഹാബി, ഞാൻ എന്റെ സഹാബത്തിന് അനുയായികളെ കൊല്ലുന്നവരാണ് എന്ന ആളുകൾ പറയുന്നതിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ ശരണം ചോദിക്കുകയാണ്. ദഅഹു യാ ഉമർ, അവനെ വിട്ടേക്ക്, അവനെ ഉപേക്ഷിച്ചേക്ക്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, എന്താ പറഞ്ഞത്? തീർച്ചയായും ഇവന്റെ പിന്നാലെ കുറച്ചാളുകൾ വരും, ഇന്ന ഹാദാ വസ്ഹാബഹു യഖ്റൂന അൽഖുർആൻ ലാ യുജാവിസു ഹനാജിറഹും, അതെ, ഇവനും അവന്റെ അനുയായികളും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരവസ്ഥ, ഇവര് ഖുർആൻ നന്നായി ഓതുന്നവരായിരിക്കും, ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്നവരായിരിക്കും, പക്ഷേ തൊണ്ടക്കുഴിവിട്ട് ഒരിക്കലും അത് താഴേക്ക് ഇറങ്ങുകയില്ലെന്ന് മാത്രമല്ല, യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനറമിയ, വേട്ടമൃഗത്തെ തുളച്ച് അമ്പ് പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ മതത്തിൽ കടന്ന് പുറത്തേക്ക് തെറിച്ചു പോകുന്നവരായിരിക്കും ഇവനും ഇവന്റെ അനുയായികളും. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദുൽഹുവൈസറത്തു തമീമി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പലപ്പോഴും ആളുകൾ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ അവർ പറയാറുള്ളത് അത് മുജാഹിദികളെ കുറിച്ച് പറഞ്ഞതാണ്, മുജാഹിദിനെ കുറിച്ച് പറഞ്ഞതാണ്. ദുൽഹുവൈസറ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു മുമ്പ്, അയാളും അയാളുടെ അനുയായികളും ആ അനുയായികളും ഇവിടെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മുജാഹിദിനെ കുറിച്ച് പറഞ്ഞതാണെന്നാ. മാത്രല്ല ഇതിനിടയ്ക്കൊരു രസം കൂടി പറയാറുണ്ട്, അതെന്ന് വെച്ചാല് ഈ ദുൽഹുവൈസറത്താണ് പണ്ട് പള്ളിയിൽ മൂത്രമൊഴിച്ച ദുൽഹുവൈസറ, പള്ളിപ്പാത്തിയ ദുൽഹുവൈസറത്താണ്. എന്നിട്ട് ഇവര് പറയുന്നത് എന്താ, ഈ പള്ളിപ്പാത്തിയ ദുൽഹുവൈസറത്തിന്റെ അനുയായികളാണ് മുജാഹിദുകൾ, പുത്തൻവാദവുമായി കടന്നു വരുമെന്ന് പറഞ്ഞ ആളുകള് അവരുടെ അനുയായികളാണ് ഈ മുജാഹിദുകൾ എന്നാണ് ഇവര് പറയുക. മാത്രല്ല അത് എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ കയ്യിലുള്ളത് റിസാലയാണ്. ഈ റിസാലയിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്ത്? ദുൽഹുവൈസറത്തു തമീമി ശപിക്കപ്പെട്ടവനത്രേ, ഇസ്ലാമിക പാരമ്പര്യത്തെയും ഈമാനുക മാധുര്യത്തെയും വിഗണിക്കുന്ന ഒരു പറ്റം ജനങ്ങളുടെ കുലപതിയാണ് അയാൾ. മുഹമ്മദിന് കിട്ടിയ പാരമ്പര്യം ഇതത്രേ. ഇവിടെ കൗതുകമായൊരു വസ്തുത ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ തമീമി ചിന്തിച്ചതത്രയും ഭൗതികമായിട്ടാണല്ലോ, യുദ്ധാർജിത സ്വത്തിൽ കണ്ണുനട്ടിട്ടാണ് അയാൾ പ്രവാചകനോട് നീതി കാണിക്കാൻ ആക്രോശിച്ചത്. തികച്ചും അതമില്ലാത്ത രൂപത്തിലുമായിരുന്നു അത്. പ്രവാചക എന്നാണ് പ്രയോഗം. ഇതേ വ്യക്തി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ചതും പ്രവാചകനോടുള്ള വിധേയത്വവും അനുസരണവും കുറഞ്ഞ ഭൗതികതയോട് പ്രമത്തത കൂടിയ വിഭാഗമാണ് ദുൽഹുവൈസറത്തിന്റെ പക്ഷമെന്നർത്ഥം. കണ്ടോ? അപ്പോ ഒന്ന് നബിയോട് നീതി പാലിക്കാൻ പറഞ്ഞു, രണ്ട് പള്ളിയിൽ മൂത്രമൊഴിച്ചു നീയാള്. ഈ പള്ളിയിൽ മൂത്രമൊഴിച്ച ദുൽഹുവൈസറത്തിന്റെ അനുയായികളാണ് മുജാഹിദുകൾ. മാതല്ലാ, ഇവർക്ക് ഈ വിഷയം തന്നെ മനസ്സിലായിട്ടില്ല, ഇതെന്താണെന്ന് തന്നെ മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ പള്ളിയിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞ ദുൽഹുവൈസറത്ത് വേറെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീതി പാലിക്കണമെന്ന് പറഞ്ഞ ദുൽഹുവൈസറത്ത് വേറെയാണ്. രണ്ടും രണ്ടുപേരാണ്. പള്ളിയിൽ മൂത്രമൊഴിച്ച ആള് സ്വർഗത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് പറയുകയാണ്. ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ മിൻ അഹ്ലിൽ ബാദിയ, ഒരു വധു അല്ലെങ്കിൽ ഗ്രാമീണനായ ഒരാള്, ആ വധുക്കളിൽപ്പെട്ട ഒരാൾ റസൂലിന്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മത്തസാ, അല്ലാഹുവിന്റെ റസൂലെ, ലോകാവസാനം എപ്പോഴാണ്, എപ്പോഴാണ് ലോകാന്ത്യം സംഭവിക്കുക? മത്തസാ തു ഖായിമ,
എപ്പോഴാണ് ലോകാവസാനം സംഭവിക്കുക? ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വൈലക് വമാ അഅദത്ത ലഹ, നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കിയത്? എന്താണ് നീ അതിനു വേണ്ടി സമ്പാദിച്ചത്? ലോകാവസാനത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. എന്നാൽ ആ ലോകാവസാനം സംഭവിച്ചാൽ ആ നാളേക്ക് വേണ്ടി എന്താണ് നീ ഒരുക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഈ ഗ്രാമീണൻ പറയുകയാണ്, മാ അഅദത്തു ലഹ ഇല്ല അന്നി വഹിബ്ബുല്ലാഹ വറസൂലഹു. നബിയെ, എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിൽ ആകെയുള്ളത് അള്ളാഹിനോടുള്ള സ്നേഹമുണ്ട്, അള്ളാഹിന്റെ റസൂലിനോടുള്ള ഹുബുണ്ട്, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഹുബ് മാത്രമാണ് എനിക്കുള്ളത് എന്നാ മനുഷ്യൻ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് പറയുന്നു, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നീ പരലോകത്ത്. നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നീ പരലോകത്ത് എന്ന് ആ ഗ്രാമീണനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ സഹാബികൾ പറയാണ്, ഞങ്ങളത് കേട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. ഞങ്ങളും ചോദിച്ചു, നബിയെ വനഹനു കദാലിക്ക്, ഞങ്ങളും അങ്ങനെ തന്നെയാണോ, ഞങ്ങളും അപ്രകാരമായിരിക്കുമോ എന്ന് സഹാബത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞു, നാം നിങ്ങളും അങ്ങനെ തന്നെ, നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. ആ സന്ദർഭത്തിൽ ഫരിഹന യൗമ ഇദിൻ ഫറഹൻ ശദീദ, ഞങ്ങൾക്കന്നുണ്ടായ സന്തോഷം പറയാൻ കഴിയാത്ത സന്തോഷമാണ്, ഞങ്ങളങ്ങേറ്റം സന്തോഷിച്ചു പോയി എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഒരു ഗ്രാമീണൻ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ എപ്പോഴാ ലോകം അവസാനിക്കുക, എന്താ നീ ഒരുക്കിയതെന്ന് റസൂൽ തിരിച്ചു ചോദിക്കുമ്പോ, വേറൊന്നുമില്ല നബിയെ, എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ട്, അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് പറയുമ്പോ, തീർച്ചയായും നീ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ബുഖാരിയുടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജറ് അസ്ഖലാനി പറയുന്നത്, വഖദ് തഖദ്ദമത് അൽ ഇശാറ ഇലൈഹി ഫീ കിതാബിൽ വുളു വഅന്നഹു അല്ലദീ ബാല ഫിൽ മസ്ജിദി വഅന്നഹു ദുൽ ഖുവൈസറത്തുൽ യമാനീ. എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ ആളെ കുറിച്ച് മുമ്പ് കിതാബുൽ വുളുവിനെ പറ്റി പറയുന്നിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇയാൾ? വഅന്നഹു അല്ലദീ ബാല ഫിൽ മസ്ജിദി, അള്ളാഹുവിന്റെ പള്ളിയിൽ അറിയാതെ വന്ന് മൂത്രമൊഴിച്ചല്ലോ, അയാളാണ് ഇയാൾ. അഥവാ നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ തന്നെയാണ് അന്ന് പള്ളിയിൽ മൂത്രമൊഴിച്ചത്. വഅന്നഹു ദുൽ ഖുവൈസറത്തുൽ യമാനി, അത് ആരാണെന്ന് അറിയുമോ? ദുൽ ഖുവൈസറത്തു തമീമി അല്ല, ദുൽ ഖുവൈസറത്തുൽ യമാനിയാണ്, ദുൽ ഖുവൈസറത്തുൽ യമാനിയാണ്. അദ്ദേഹം അന്ന് അറിയാതെ ചെയ്തതാണ്, പിന്നീട് അദ്ദേഹത്തിന് അത് പശ്ചാത്താപമുണ്ടായിട്ടുണ്ട് എന്ന് കല്യൂബി രേഖപ്പെടുത്തുന്നത് കാണാം. ഒരുപാട് പണ്ഡിതന്മാർ അത് സംബന്ധിച്ച് പറഞ്ഞത് കാണാം. ഇതുപോലും അറിയാതെ നബി സ്വർഗത്തിലാണെന്ന് പറഞ്ഞ സഹാബി പുത്തൻവാദിയാണെന്ന് റിസാല, പിഴച്ചവരാണെന്ന് റിസാല. റസൂലുള്ള സ്വർഗത്തിലാണെന്ന് പറഞ്ഞ സഹാബി പിഴച്ചവനാണെന്ന് റിസാല എഴുതി വെക്കുകയാണ്. എന്തുകൊണ്ട്? വിവരമില്ല, കാര്യം പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് തന്നെ. എന്നാൽ സ്വഹാബികളായ ആളുകൾ നബിയിൽ നിന്ന് കേട്ട ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത് ഓർത്തെടുത്തത് എപ്പോഴാണെന്ന് അറിയുമോ? പള്ളിയിൽ ഹൽക്കക്കാരെ കണ്ടപ്പോഴാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അവരെ ചൂണ്ടിയിട്ടാ പറഞ്ഞത്, വൈമുല്ലാഹി മാ അദ്രീ ലഅല്ലാ കസറുഹും മിങ്കും, അള്ളാഹുവിനെ തന്നെ സത്യം, അന്ന് അല്ലാഹു റസൂല് പറഞ്ഞ ദുൽ ഖുവൈസറത്തിന്റെ അനുയായികൾ എന്ന് പറഞ്ഞുവല്ലോ, അവരുടെ അടയാളം നിങ്ങളിൽ അധികം ആളുകളിലും ഞാൻ കാണുന്നുണ്ട്, ആ അടയാളം നിങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ആ അടയാളമുള്ള ആളുകളെ ഞാൻ കാണുന്നുണ്ട് എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുകയാണ്. എന്നിട്ട് മടങ്ങിപ്പോന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അംറു ബിനു സലമ റളിയല്ലാഹു പറയാണ്, കാലം പിന്നെയും കുറച്ച് കഴിഞ്ഞു. അങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഹൽക്കക്കാരെ കണ്ടത് എവിടെയാണെന്നറിയോ? അന്ന് പള്ളിയിൽ ഈ ഹൽക്ക നടത്തിയ ആളുകളെ പിന്നെ ഞങ്ങൾ കണ്ടത് നെഹ്റുവാനിൽ വെച്ചുകൊണ്ട് ഹവാരിജികളോടൊപ്പം നിന്ന് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതായിട്ടാണ്. ഈ ഹൽക്കക്കാർ ഞങ്ങൾക്കെതിരെ വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ്, സഹാബികൾക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് ഹവാരിജികളോടൊപ്പം ചേർന്നുകൊണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ സംശയം ശരിയായി പുലരുകയാണ്. അവര് ഹവാരിജികളുടെ ഗണത്തിൽ പെട്ടുപോയി എന്നാണ്, അവർ അവിടെ വന്നിട്ട് സഹാബികളുമായി യുദ്ധം ചെയ്തു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. ആ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ദിക്റ് അറിയാത്തവരല്ല, സുബ്ഹാനല്ലാഹിയുടെ മഹത്വം അറിയാത്തവരല്ല,
അൽഹംദുലില്ലയുടെ മഹത്വമറിയാത്തവരല്ല, അല്ലാഹു അക്ബറിന്റെ മഹത്വമറിയാത്തവരല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മഹത്വമറിയാത്തവരല്ല. പക്ഷേ പള്ളിയിൽ പുതിയൊരു ആചാരം, ഒരു പുതിയ രൂപം, അതൊക്കെയായി പുതിയ നടപടിക്രമം തുടങ്ങിയപ്പോൾ അവർ ചിന്തിക്കാണ് ഇത് വഴികേടാണ്, ഇത് ലലാലത്തിലേക്കുള്ള പോക്കാണ്, ഇത് വഴികെട്ട മാർഗമാണ് എന്നവർ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവർ അതിനെതിരെ ശക്തമായി നിലകൊള്ളുകയാണ്. എന്തുകൊണ്ട്? ബിദഅത്ത് ഈ സമൂഹത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നതുകൊണ്ട്. ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ ഒരു നടപടിക്രമമുണ്ട്, ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്. ഇത് വ്യക്തമായി മനസ്സിലാക്കി അവർ ആ തലിമ, ആ പാരമ്പര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാരമ്പര്യം സ്വഹാബത്ത് നിലനിർത്തുകയാണ്, താബിഉകളെ നിലനിർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്, പണിയെടുക്കുകയാണ്. അതുകൊണ്ടാണ് അവർ തെളിവന്വേഷിച്ചു പോയത്, ഹദീസുകൾ അന്വേഷിച്ചു പോയത്. നമുക്കറിയാം അതിനു വേണ്ടി അവർ നാടൊട്ടാകെ ചുറ്റി നടന്നത്. അല്ലാതെ നമ്മുടെ ഉപ്പുപ്പ ചെയ്തത് നമുക്ക് ചെയ്യാം, അങ്ങനെ അങ്ങ് തലമുറ തലമുറ കൈമാറി പോയാൽ മതി എന്നല്ല അവർ ചിന്തിച്ചത്. നേരെ മറിച്ച് അവർ ഹദീസ് അന്വേഷിച്ചു പോവുകയാണ്, തെളിവന്വേഷിച്ചു പോവുകയാണ്. നമസ്കാരത്തിന് തെളിവന്വേഷിക്കുന്നു, അതുപോലെ തന്നെ നോമ്പിന് തെളിവന്വേഷിക്കുന്നു, സക്കാത്തിന് തെളിവന്വേഷിക്കുന്നു. എന്താ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, സ്വഹാബത്ത് എങ്ങനെയാണ് ആചരിച്ചത് അതുപോലെ ആചരിക്കാൻ അവർ ശ്രമിക്കുകയാണ്. അതാണ് യഥാർത്ഥ പാരമ്പര്യം, നബിയിൽ നിന്ന് കിട്ടിയ പാരമ്പര്യം, സ്വഹാബത്തിൽ നിന്ന് കിട്ടിയ പാരമ്പര്യം. അവിടെ ഒരു പുതിയതുണ്ടായിക്കൂടാ, പുതിയതുണ്ടായിക്കൂടാ. ഈ ചിന്തക്ക് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വന്നവരാരോ അവരാണ് പുത്തൻവാദികൾ. ഈ നടപടിക്ക് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വന്നവരാരോ അവരാണ് പുത്തൻവാദികൾ. നബി പഠിപ്പിച്ചത് പോരാ അവർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആചാരം പോരാ, അനുഷ്ഠാനം പോരാ, നടപടിക്രമം പോരാ, അതിനപ്പുറം അവർ അന്വേഷിക്കുകയാണ്. മാത്രമല്ല അത്തരം ആളുകൾ രംഗത്ത് വന്നിട്ട് അവസാനം മതത്തെ അവർ ചൂഷണത്തിനുള്ള ഉപാധിയാക്കി മുന്നോട്ട് പോയി നമുക്ക് കാണാം. ലോകത്ത് പുത്തൻവാദികൾ കടന്നു വന്നിട്ട് അവർ ആ പുത്തൻവാദം കൊണ്ട് രാഷ്ട്രീയം ലാക്കാക്കി പ്രവർത്തിച്ചവരുണ്ട്, ഭൗതികത ലാക്കാക്കി പ്രവർത്തിച്ചവരുണ്ട്. നമുക്കറിയാം ഹവാരിജികളെ പോലെ, ഷിയാക്കളെ പോലെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി വിദേശികൾ ഉണ്ടാക്കിയവരുണ്ട്, പുത്തൻവാദം ഉണ്ടാക്കിയവരുണ്ട്. അങ്ങനെയാണ് കബറ് കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം ഉണ്ടായത്, അങ്ങനെയാണ് മൗലിദ് സമ്പ്രദായം ഉണ്ടായത്. അത് സഹാബത്ത് ചെയ്തില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ലല്ലോ. മൗലിദ് സമ്പ്രദായം ആദ്യമായി തുടങ്ങിയത് അതേ ഫാത്തിമിയ ഷിയാക്കളാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഫാത്തിമിയ ഷിയാക്കൾ സുന്നികൾക്കിടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ ഹിജ്റ 300 ശേഷം അത് തുടങ്ങിയെന്ന് ചരിത്രത്തിൽ കാണാം. അതിനുവേണ്ടി മഗ്രിബിൽ നിന്ന് മിസ്റിലേക്ക് അവർ യാത്ര പോയത് കാണാം. അവർക്ക് മുഅസ്ലുദീനില്ല എന്ന് പറയുന്ന മനുഷ്യ നേതൃത്വം കൊടുത്തതായി ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ ഈ ബിദഅത്തുകൾ ഷിയാക്കൾ ഉണ്ടാക്കിയും അതുപോലെ ഖവാരിജികൾ ഉണ്ടാക്കിയും അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. പിന്നീട് അത് സാമ്പത്തിക രംഗത്തേക്ക് കടന്നു വന്നു. സമ്പത്തുണ്ടാക്കാനുള്ള മാർഗമായി മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ബിദഅത്ത് ഉണ്ടാക്കാൻ തുടങ്ങി. അവർക്ക് നബി ചെയ്തത് പോരാ, സഹാബത്ത് ചെയ്തത് പോരാ. എത്രത്തോളം ഏതൊരാൾക്കും, നമ്മുടെ നാട്ടിലെ ഏതൊരാൾക്കും അറിയാവുന്ന ഒരു കാര്യം, റമദാൻ മാസം, പരിശുദ്ധമായ റമദാൻ മാസം, പവിത്രമായ റമദാൻ മാസം, ആ റമദാൻ മാസത്തിന്റെ അവസാന പത്തായാൽ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യതക്കഫുൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ ആയി കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ പത്തിൽ ഇത്തികാഫിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തികാഫിരിക്കും ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ മാത്രമല്ല, നേരെ മറിച്ച് ഹത്താ തവഫാഹുല്ലാഹു തആല, റമദാൻ ആരംഭിച്ചിട്ട് അദ്ദേഹം മരിക്കുന്നതുവരെയുള്ള അദ്ദേഹത്തിന്റെ നടപടി അതാണ്. മരണപ്പെടുന്നതുവരെ, അദ്ദേഹം ഈ ലോകത്തു നിന്ന് യാത്രയാകുന്നതുവരെ റമദാനിലെ അവസാനത്തെ പത്തിൽ അദ്ദേഹം ഇത്തികാഫിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിനു ശേഷം അഥവാ റസൂലുള്ള വഫാത്തായതിനു ശേഷം റസൂലുള്ളാന്റെ ഭാര്യമാരും ഇത്തികാഫിരുന്നു. മുസ്ലിം ലോകം അത് മനസ്സിലാക്കിയതാണ്, മുസ്ലിം ലോകം ഇജ്മാഓടെ മനസ്സിലാക്കിയതാണ്. അങ്ങനെ മുസ്ലിം ലോകം അത് മനസ്സിലാക്കി പോരുമ്പോ വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്തത്? അവർ പാടത്തേക്കാ വിളിച്ചത്? എപ്പോ? പരിശുദ്ധ റമദാനിൽ. അതിനെവിടെയാ തുടക്കം കുറിച്ചത്? പലപ്പോഴും പറയാറുള്ളത് മാലിക് ഇബ്നു ദീനാറും കൂട്ടരും കൊണ്ടുവന്ന ഇസ്ലാമാ നമ്മുടെ ഇസ്ലാം എന്നൊക്കെയാണ് പ്രസംഗത്തിലാണ്. പക്ഷേ ഈ രൂപത്തിൽ പരിശുദ്ധ റമദാൻ മാസത്തിൽ 27 രാവിലെ ഈ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? മക്കത്തല്ല, മദീനത്തല്ല, നേരെ മറിച്ച് കൂരിക്കുഴിയിലാണ്, തൃശ്ശൂരാണ്. എന്നുണ്ടാക്കിയത്? റമദാൻ ഒരു മുസ്ലിയാർ, തങ്ങൾ എന്ന പേരിലൊരു മുസ്ലിയാർ അദ്ദേഹം ആളുകളെ പറമ്പിലേക്ക് വിളിച്ചുകൂട്ടി പ്രത്യേകമായ ചടങ്ങുകൾ നടത്തി എന്ന് മാത്രമല്ല, പച്ച തട്ടിപ്പ് വരെ പരിശുദ്ധ റമദാൻ നടത്തിയെന്നാണ് നമ്മൾ പറയില്ല. നേരെ മറിച്ച് മുസ്ലിയാക്കന്മാർ തന്നെ അത് വ്യക്തമാക്കുന്നു. ഞാൻ ഓർക്കട്ടെ, ഒറ്റക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. കൂലിക്കുഴി തങ്ങൾ നിങ്ങൾ കേട്ടിരിക്കില്ലേ? കൂലിക്കുഴി തങ്ങൾ
ആരാണ് ഈ കൂലിക്കൂലിത്തങ്ങൾ? ആരാണ് സ്വലാത്ത് നഗർ ഫസ്റ്റ് ആരംഭിച്ചത് തൃശ്ശൂർ ജില്ലയിൽ? ഈ കൂലിക്കൂലിത്തങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ആൾ കൂടി വന്നു, ഇങ്ങനത്തെ കറാമത്ത, ഇമ്മാതിരി കറാമത്ത് എങ്ങനെയാ പൊളിഞ്ഞത്? കറാമത്ത് പിടിച്ചു ആൾക്കാര്. എങ്ങനെ കറാമത്ത് പിടിച്ചത്? കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ കഴിയുന്ന 2000 രൂപ കൊടുത്ത് അംഗവൈകല്യം ബാധിച്ച നിലയിൽ ഇയാൾ സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്ന് കിട്ടി. ഇയാൾ ഇങ്ങനെ കൊക്കിച്ചാടി വരിക. നാടകത്തിൽ അഭിനയിക്കുന്ന ആ വിദഗ്ധന്മാർ 2000 രൂപ കിട്ടുന്ന കാര്യമല്ലേ? അയാൾ അംഗവൈകല്യത്തോടെ മുമ്പിൽ വന്നിരുന്നിട്ട് സ്വലാത്തിൽ കൂടി ഇത് ആക്ക് പങ്കെടുത്തു, അംഗവൈകല്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന അഥവാ. ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു. ദുആട് കഴിഞ്ഞപ്പോ ഇയാളെ കാലിൽ നേരെയായി ആരോഗ്യത്തോടു എണീറ്റ് ഓടാൻ തുടങ്ങിയ സദസ്സിൽ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഒരു 100 ശുക്ർ നമ്മുടെ സ്വലാത്ത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അംഗവൈകല്യം തത്സമയം സുഖപ്പെട്ടിരിക്കുന്നു. ഇത് ആളുകൾ പിടിച്ചു. ഇയാളെ കയ്യോടുകൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹൽ നിന്ന് പുറത്താക്കി സ്വലാത്തിന്റെ പേരിലുള്ള ചൂഷണം ഞാൻ ദീർഘിപ്പിക്കും. അപ്പോ സ്വലാത്തിന് വേണ്ടിയുള്ള ചൂഷണം ഒരു പുതിയ ആചാരം തുടങ്ങുകയാണ്. റമദാൻ 27 രാവിലെ ഒരു പുതിയ ഹാവഭാവങ്ങൾ ഉണ്ടാക്കി സ്വലാത്താണ്. സ്വലാത്ത് എന്ന് പറഞ്ഞ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്, സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലിമാ എന്ന് ഖുർആൻ കൽപ്പിച്ചതാണ്. മലക്കുകൾ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അള്ളാഹു എല്ലാ നന്മകളും അള്ളാഹുവിന്റെ റസൂലിന് ചെയ്യുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലിമാ. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലണം എന്ന് ആയത്തിറങ്ങിയപ്പോ സഹാബത്തിന് സംശയമായി. അവർ നബിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾ അങ്ങക്ക് സലാം പറയാറുണ്ട്, അത് ഞങ്ങൾക്ക് അറിയാം. സലാത്ത് എങ്ങനെയാണ് നബിയെ ചെല്ലേണ്ടത്? റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തു. അവിടെ മുതൽ ഇങ്ങോട്ട് ലോകത്തുള്ള വിശ്വാസികൾ മുഴുവൻ നമസ്കാരത്തിൽ നിർബന്ധമായും അല്ലാതെയും ഒക്കെ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. ഒരു സ്വലാത്തിന് 10 ഹസനത്ത് 10 നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതൊക്കെ മനസ്സിലാക്കി മുസ്ലിങ്ങൾ ചെന്നു ചെയ്തു പോന്നു. പക്ഷേ ഈ നൂറ്റാണ്ടിൽ ഈ അടുത്ത കൊല്ലത്താണ് ഇതിലൊരു വരുമാനം ഉണ്ടെന്ന് മുസ്ലിംമാർ മനസ്സിലായത്. അവർ മനസ്സിലാക്കിയപ്പോ പണ്ട് പള്ളി ഹൽക്ക് ഉണ്ടാക്കിയതുപോലെ ഇവിടെ ഒരു ഹൽക്ക് ഉണ്ടാക്കി, എന്നിട്ട് അതൊരു തട്ടിപ്പിലുള്ള മാർഗാക്കിയെന്നാണ്. പരിശുദ്ധ റമദാനിൽ ഒരു നാടൻ മനുഷ്യൻ പോലും മാനസികമായി പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. എത്ര വലിയ കൊള്ളരുതാത്ത ജീവിതം നയിക്കലാണെങ്കിലും റമദാൻ മാസമാകുമ്പോൾ ഇത് നോമ്പാണല്ലോ, റമദാനാണല്ലോ എന്ന് ചിന്തിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്താ ചിന്തിക്കുന്നത്? അത് എങ്ങനെ ചൂഷണമാക്കി മാറ്റാം എന്നാണ്. മാത്രമല്ല അവിടെ നടന്ന മറ്റൊരു തട്ടിപ്പ് എന്താണെന്നറിയോ? ഇതാ, ഇത് കേരളനാട് കൂട്ടായ്മയാണ്. ഇതിൽ പറയുന്നത് കാണാം. മറ്റൊരു നാടകം, നല്ല കോയയുടെ നാടകം കളിയുടെ മറ്റൊരു മുഖം കാണുക. ഇക്കഴിഞ്ഞ റമദാനിലെ 27 രാവിലെ സദസ്, ഏതാണ്ട് 1000-ൽ അധികം ആളുണ്ട് ഹാളിനകത്ത്. സമീപത്ത് നിർമ്മിക്കുന്ന ഒരു വിഘടിത കെട്ടിടത്തിന്റെ പിരിവാണ്. ഓഫീസ് കെട്ടിടത്തിന് ഫണ്ട് സ്വരൂപിക്കലാണ് അന്നത്തെ പ്രധാന പരിപാടി. നിറഞ്ഞ സദസ്സിന്റെ മുമ്പിൽ ഇയാളുടെ മിമിക്രി തുടങ്ങി. കരച്ചിലും പിടിച്ചിലും ചരിത്രവും പാരമ്പര്യവും എല്ലാം കൂടി കൂട്ടിക്കുഴച്ചാകെ സ്വർഗം തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ ആക്കി നിർത്തിയിരിക്കുന്നു. കണ്ണീറൂറ്റിക്കൊണ്ടിരിക്കുന്ന സ്ത്രീമുഖങ്ങൾ, വിഘടിത ഓഫീസ് ഉണ്ടാക്കാൻ സ്വർണം സംഭാവന ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള സ്വർഗത്തിന്റെ ടിക്കറ്റുകളെല്ലാം മേശപ്പുറത്ത് റെഡി. സിദ്ധന്റെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ ആകാശത്തോളം കയറുന്നു. സദസ്സിൽ നിന്നുള്ള സംഭാവനകൾ വാങ്ങാൻ ബക്കറ്റ് പിരിവുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അതാ സദസ്സിൽ നിന്ന് ഒരു പർദ്ദക്കാരി എഴുന്നേറ്റ് നിന്ന് തന്റെ കഴുത്തിലും കാതിലുമുള്ള ആഭരണങ്ങളെല്ലാം ഒന്നൊന്നായി ഊരി ഈ ബക്കറ്റിലേക്ക് ഇടുന്നു. കൂടിയവരെല്ലാം ഈ രംഗം കണ്ട് മിഴിച്ചു നിൽക്കുന്നു. പിന്നെ താമസിച്ചില്ല, പെണ്ണുങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും സ്വർണ്ണാഭരണം എടുത്ത് ബക്കറ്റിലേക്ക് ഇടുവാൻ ബന്ധപ്പെടുന്നു. ആ രംഗം ഇവിടെ അങ്ങനെ അവസാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പിരിവിന്റെ ബക്കറ്റ് ഇങ്ങനെ പോവാണ്. പെട്ടെന്നൊരു വർദ്ധക്കാരി ഇങ്ങനെ എഴുന്നേറ്റിട്ട് തൻ്റെ കണ്ടത്തിലും അതുപോലെ തന്നെ പിന്നെ കഴുത്തിലും പിന്നെ കൈത്തണ്ടയിലും കാതിലുമൊക്കെ ഉണ്ടായിരുന്നത് മുഴുവൻ എടുത്തിട്ട് ബക്കറ്റിലേക്ക് ഇടുക. മുഴുവൻ സ്വർണ്ണം ഊരിയിട്ട് ബക്കറ്റിലേക്ക് ഇടും. ഇത് കണ്ട പെണ്ണുങ്ങൾ മുഴുവൻ ഇത് കണ്ടിട്ട് ആവേശം കയറി. അവരും ഇതെടുത്തു, അവരുടെ കയ്യിലുണ്ടായിരുന്നു, അവരും ഊരിയിട്ടു. അങ്ങനെ അതവിടെ രംഗം അവസാനിച്ചു. പിന്നീടാണ് അറിയുന്നത് ആദ്യമിട്ട സ്ത്രീ സിദ്ധന്റെ ഭാര്യ തന്നെയാണെന്നും അതവർ പറഞ്ഞൊപ്പിച്ച നാടകമാണെന്നും പിന്നെയാ മനസ്സിലാക്കിയത്. ആദ്യം ഇട്ട സ്ത്രീ അത് ഈ മുല്ലാറുടെ ഭാര്യ തന്നെയാണ്. അത് വീട്ടിൽ ചെന്നാൽ തിരിച്ചു കൊടുക്കാവുന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല, വ്യക്തമായി 2003 ഫെബ്രുവരി കേരളനാട് കൂട്ടായ്മയിൽ വന്ന ലേഖനത്തിലുള്ള വിവരമാണ് പറഞ്ഞത്. ഈ രൂപത്തിൽ സമൂഹത്തിലെ ചില ആളുകൾക്ക് ജീവിക്കുവാൻ വേണ്ടി മതതത്വങ്ങളെ ദുരുപയോഗം ചെയ്യുകയും പുതിയ തത്വങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ഇവരാണ് യഥാർത്ഥത്തിൽ മതത്തിലെ പുത്തൻവാദികൾ.
ലബി കണ്ടിട്ടില്ലാത്ത, സഹാബത്ത് കണ്ടിട്ടില്ലാത്ത, താബികൾ അറിഞ്ഞിട്ടില്ലാത്ത, തബൂത്താബിയങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ നമ്മുടെ ഉപ്പുപ്പ പോലും കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരിക, പുതിയ പുതിയ തത്വശാസ്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് വരിക, മതത്തെ കച്ചവടവൽക്കരിക്കുക, അവിടെ ഇസ്ലാമിന്റെ മുഴുവൻ മാനദണ്ഡങ്ങളെയും തല്ലിപ്പൊളിക്കുക. യാതൊരുവിധ മാനദണ്ഡമില്ല, ഇസ്ലാമിന്റെ ഒരു തത്വവും പാലിക്കൂല. സാമാന്യമായി ഒരു മുസ്ലിം പാലിക്കേണ്ട മര്യാദ പോലും പാലിക്കാതെ അനിസ്ലാമിക തത്വങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവരിക, എല്ലാം ഇസ്ലാമിന്റെ മറവിലാണ്, എല്ലാം ദീനിന്റെ മറവിലാണ്. ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ചു കൊണ്ടുപോയി അതേ പുത്തൻവാദം അവതരിപ്പിച്ച് സമൂഹത്തെ പിഴപ്പിക്കുന്ന നടപടിക്രമം. അപ്പൊ നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അംഗീകരിച്ചൊരു വിഭാഗമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന വിഭാഗം. മുജാഹിദികളെ പറ്റി പറയുന്ന ഒരു പരാതി, ഇവർക്ക് ഔലിയാക്കളോട് ബഹുമാനമില്ലാത്തവരാണ്. മുജാഹിദികൾക്ക് ഔലിയാക്കളില്ല, ഔലിയാക്കൾ അറിഞ്ഞുകൂടാന്ന് പറയണേ. മുജാഹിദികൾക്കിടയിൽ ഒറ്റ ഔലിയായി കാണാനില്ല എന്ന് പറയണേ. ഔലിയാക്കളൊക്കെ നമ്മുടെ കൂടാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഔലിയായി കാണിച്ചു നമ്മളോട്. അപ്പൊ ഔലിയാക്ക് സർട്ടിഫിക്കറ്റ് അടക്കം രംഗത്ത് കൊണ്ടുവന്ന് ആ ഔലിയായി കാണിച്ചു കൊടുക്കാൻ അവരുടെ കാര്യം എന്താ? അങ്ങനെ വിഭാഗമുണ്ട്, അത് മുജാഹിദ് കൂട്ടത്തിൽ കാണേ ഞങ്ങളുടെ കൂട്ടത്തിലാണെന്നാ. അവർ മനസ്സിലാക്കിയ ഔലിയാരാ? മുജാഹിദിൽ മനസ്സിലാക്കിയ ഔലിയാരാ? മുജാഹിദിൽ മനസ്സിലാക്കിയ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഔലിയാക്കളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഔലിയാക്കളാണ്. ആ ഔലിയാക്കളുടെ പ്രത്യേകത എന്താ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ والذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم على അറിയണം, മനസ്സിലാക്കണം. ഇന്ന ഔലിയ അല്ലാഹി, നിശ്ചയമായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ല, അവർക്ക് ക്ലേശമില്ല, അവർക്ക് ഭയാശങ്കകളില്ല. അല്ലദീന, ആരാണവർ? ആമനു, വിശ്വസിച്ചവരാണ്, ഈമാനുള്ളവരാണ്. വക്കാനൂ യത്തഖൂൻ, തഖ്വയോടെ ജീവിക്കുന്നവരാണ്, തഖ്വയോടെ ജീവിക്കുന്നവരാണ്. അഥവാ അല്ലാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിക്കൊണ്ടും വമാ ജാ ബിഹി മിൻ ഇൻദില്ല, അല്ലാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് മുഴുവൻ സത്യപ്പെടുത്തി അംഗീകരിച്ചുകൊണ്ടും വക്കാനൂ യത്തഖൂൻ അല്ലാഹ ബി അദാഇ ഫറായിലിഹി വജ്തിനാ ബി മാസിഹി, അല്ലാഹു നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങളെ പാലിച്ചുകൊണ്ടും അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിന്നുകൊണ്ടും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അല്ലാതെ ഷോ കാണിച്ചു നടക്കുന്ന ആളുകളല്ല. ഷോ കാണിച്ചുകൊണ്ട് ഒരാൾ ഔലിയ ആകൂല്ല. ഔലിയെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം അതല്ല. അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുമില്ല. എത്രത്തോളം മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹി അടുക്കലേക്ക് മൂസാ ബിനു അബ്ദുല്ലാഹി സദഫി എന്ന് പറയുന്ന പണ്ഡിതൻ കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഇന്ന സ്വാഹിബൻ ലൈസ കാന യഖൂൽ, നമ്മുടെ സ്വാഹിബായ ഇമാം ലൈസ് പറയുന്നത് ഞാൻ കേട്ടു. എന്താ ഇമാം ലൈസ് പറഞ്ഞത്? ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാ, ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്നത് കണ്ടാലും ഫലാ തഅതറു ബിഹി ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസുന്ന, അവന്റെ കാര്യത്തിൽ നീ വഞ്ചിതനാകരുത്. ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നു പോയാലും ഫലാ തഅതറു ബിഹി, അവന്റെ കാര്യത്തിൽ നീ വഞ്ചിതനാകാൻ പാടില്ല. ഏതുവരെ? നീ നോക്കണം, അവന്റെ കാര്യം നോക്കണം. കിതാബനുസരിച്ചാണോ അവന്റെ ജീവിതം, സുന്നത്തനുസരിച്ചാണോ അവന്റെ ജീവിതം എന്ന് നോക്കുന്നത് വരെ അവന്റെ കാര്യത്തിൽ വഞ്ചിതനാകരുത്. ഇത് ശരിയാണോ എന്നാ ചോദ്യം. ആരാ ചോദിക്കുന്നത്? മൂസാ ബിനു അബ്ദുല്ലാഹി സദഫി എന്ന് പറയുന്ന പണ്ഡിതൻ മഹാനായ ഷാഫി മാമനോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഷാഫി മാം പറഞ്ഞ മറുപടി എന്തറിയോ? കസറൽ ലൈസു റഹിമഹുല്ല, പറഞ്ഞത് കുറഞ്ഞു പോയി, അത്രയും പറഞ്ഞ പോരാ. ലൈസ് പറഞ്ഞത് പോരാ, അത്രയല്ല പറയേണ്ടത്, പിന്നെയോ? എന്നിട്ട് ഷാഫി മാം പറയാണ്, ബല്ല ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാ വയതീറു ഫിൽ ഹവാ, ഒരാൾ വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുക, എന്നിട്ട് അയാൾ ഇങ്ങനെ പറന്നു പോവാൻ മാനത്തൂടി. അങ്ങനെ ഒരാൾ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് കണ്ടാലും മാനത്തുകൂടി പറക്കുന്നത് കണ്ടാലും ഫലാ തഅതറു ബിഹി, ആ മനുഷ്യന്റെ കാര്യത്തിൽ വഞ്ചിതനാകരുത്. നേരെ മറിച്ച് അവനെ പരിശോധിക്കണം. ഖുർആൻ അനുസരിച്ചാണോ അവന്റെ ജീവിതം, ഹദീസ് അനുസരിച്ചാണോ അവന്റെ ജീവിതം എന്ന് പരിശോധിക്കണം. ആരാ പറയുന്നത്? ഷാഫി മാമാ പറയുന്നത്. മാത്രമല്ല, മഹാനായ അബൂ യസീദ് പറയുന്നത് കാണാം, അല്ലദി യംശി അലൽ മാ ലൈസ ബിയാജബ്, വെള്ളത്തിന്റെ മുകളിലൂടെ ഒരാൾ നടക്കണ്ട, ഒരു അത്ഭുതം ഇല്ല. അങ്ങനെ അത്ഭുതം ഉണ്ടെന്ന് വിചാരിക്കണ്ട, മൂപ്പർ ഔലിയാന്ന് പറഞ്ഞ് പിന്നാലെ കൂടണ്ട.
കാരണം ലില്ലാഹി ഖൽഖുൻ കസീറുൻ യംസൂന അലൽ മാ, അല്ലാഹുവിന് എത്രയെത്ര പടപ്പുകളുണ്ട്, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്ന എത്രയെത്രയോ പടപ്പുകളുണ്ട്, വെള്ളത്തിൽ ജീവിക്കുന്ന കരയിലും ചാടി ജീവിക്കുന്ന എത്രയെത്രയോ ജീവികൾ അല്ലാഹുവിനുണ്ട്. ലൈസലഹും ഇൻദല്ലാഹി ഖീമാ, അങ്ങനെ വെള്ളത്തിലും കരയിലും നടക്കുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് ഒരു പ്രത്യേകതയുമില്ല. അണ്ടൊരു മനുഷ്യൻ വെള്ളത്തിന്റെ മുകളിൽ നടക്കണമെന്നാലും തെറ്റിദ്ധരിക്കണ്ടെന്നാ പണ്ഡിതന്മാർ പറയാ. ലൗ നദർതും ഇലാ റജുലിൻ ഉത്തിയ മിനൽ കറാമാത് ഹത്താ യർഫാ ഫിൽ ഹവാ ഫലാ തഗ്തറു ബിഹി ഹത്താ തൻറു കൈഫ തജിദൂനഹു ഇൻദൽ അംരി വന്നഹി വഹിഫ്ലിൽ ഹുദൂദി വആദാബി ശരിയ. ഇതൊക്കെ വളരെ വ്യക്തമായി പണ്ഡിതന്മാർ ഒരുപാട് 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 പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഈ പറഞ്ഞതാരാ? അബു യസീദുൽ ബിസ്താമിയാണ്. തരീക്കത്തുകാർ കൊണ്ട് നടക്കുന്ന അബു യസീദുൽ ബിസ്താമി വരെ പറയുന്നത് ഒരു മനുഷ്യൻ അയാളിൽ നോക്കണം എന്നാണ്. അയാൾ കാണിക്കുന്ന ഭൗതികമായ ജാടകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതിക പ്രവർത്തനങ്ങളോ കണ്ടിട്ട് ഒരിക്കലും അയാളിൽ വഞ്ചിതനാകാൻ പാടില്ല. നോക്കണം അവൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പാലിക്കുന്ന ആളാണോ, വിരോധിക്കുന്ന കാര്യങ്ങൾ വിരോധിച്ച കാര്യങ്ങളിൽ വിട്ടുനിൽക്കുന്ന ആളാണോ, അതുപോലെ ഹദ്ദുകൾ അത് പാലിക്കുന്ന ആളാണോ, അതുപോലെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ മര്യാദകൾ പാലിക്കുന്ന ആളാണോ, ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് ഒരു വലിയ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് മുജാഹിദികൾ ഔലിയാക്കളെ മനസ്സിലാക്കുക. മുജാഹിദികളുടെ ഔലിയ എന്ന് പറഞ്ഞാൽ അഞ്ചു നേരം നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആളായിരിക്കണോ, റമദാൻ നിർബന്ധമായി നോമ്പ് നോക്കുന്ന ആളായിരിക്കണോ, അതിനുറപ്പുറമെ സുന്നത്ത് നോമ്പ് നോക്കുന്ന ആളായിരിക്കണം, സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന ആളായിരിക്കണം, നല്ല സത്യസന്ധനായിരിക്കണം, ഹറാമ് ചെയ്യാത്ത ആളായിരിക്കണം. ഇതാണ് മുജാഹിദികളുടെ ഔലിയ. നമ്മുടെ നാട്ടിൽ അങ്ങനെ മനുഷ്യരുണ്ടെങ്കിൽ ഔലിയായിട്ട് മനസ്സിലാക്കൂ? ഒരാൾ കൃത്യമായി അവര് ജമാഅത്തിന് പള്ളിയിലെത്തി അഞ്ചു നേരം നിസ്കരിക്കണം, അയാൾ ഔലിയായിട്ട് ആരെങ്കിലും മനസ്സിലാക്കുമോ? ഒരാൾ റമദാനിൽ കൃത്യമായി നോമ്പ് നോക്കാണ്, അയാൾ ഔലിയായിട്ട് ആരെങ്കിലും മനസ്സിലാക്കുമോ? അയാൾ കച്ചവടം ചെയ്യാണ് ഹലാലായ മാർഗത്തിൽ ഹറാമ് തീണ്ടാതെ അങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരാൾ, തഖ്വയുള്ള ഒരാൾ, അയാൾ ഔലിയായിട്ട് മനസ്സിലാക്കോ? മനസ്സിലാക്കൂല. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ പല മർത്തവയിലുള്ളവരാണെന്നാണ്, പല മർത്തവയാണെന്നാണ്. എത്രത്തോളം നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഔലിയാണ് സി എം മടവൂർ. അദ്ദേഹത്തെക്കുറിച്ച് സി എം മടവൂർ എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൻ്റെ 68-69 പേജുകളിൽ എഴുതി വെക്കാണ് ഔലിയായിനെ പരിചയപ്പെടുത്തുകയാണ്. അതിന് അദ്ദേഹത്തെക്കുറിച്ച് ഇതിൽ പറയുന്നത് കാണാം. മറ്റൊരു ഘട്ടത്തിൽ താടിയും മുടിയും വളർത്തി കണ്ടാൽ ഭയം തോന്നിക്കുന്ന രീതിയിലായിരുന്നു ഇക്കാലത്ത് കണക്കില്ലാതെ വെറ്റില ചവച്ചിരുന്നു. പിന്നീട് താടിമുടികൾ പാട നീക്കം ചെയ്തു, കാറിൽ മാത്രമായി യാത്ര, തുരുതുരാ സിഗരറ്റ് വലിച്ചിരുന്നു, സ്വർണമോതിരവും ചെയിനും ധരിച്ചിരുന്നു. സ്വർണമോതിരവും ചെയിനും ധരിച്ചിരുന്നു, പാൻറും കോട്ടും മാത്രമല്ല ടൈ പോലും കെട്ടിയതായി കണ്ടവർ പറയുന്നു. നാ ടൈ കെട്ടാൻ പാടുണ്ടോ? വേറെ ഔലിയ പറഞ്ഞ് ടൈ കെട്ടാൻ പാടില്ല എന്നാ? അത് ക്രൈസ്തവർ കൊണ്ടുവന്ന ക്രൂശീകരണമാണെന്ന് അത് വേറെ ഇൻഷാല്ലാ വിശ്വപരൂപ പറഞ്ഞുതരും. അപ്പൊ ഏതായിരുന്നാലും വേറെ ഔലിയ മനസ്സിലാക്കിയത് ടൈ കെട്ടല് അത് ഹറാം, അത് പറ്റില്ല, അത് ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടൈ എന്നാണ് വേറെ ഔലിയ മനസ്സിലാക്കി. പക്ഷേ ഈ ഔലിയ ടൈ കെട്ടി നടക്കുമായിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തെ കുറിച്ച് തന്നെ ഈ പുസ്തകത്തിന്റെ 98-ാമത്തെ പേജിൽ പറയുന്നത്, 97-ാമത്തെ പേജിൽ പറയുന്നത് വെച്ചാൽ മൂത്രമൊഴിച്ചിട്ട് കഴിയില്ലാതൊരു പരാതി ഉണ്ടായിരുന്നു, അത് വേറൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് പിന്നെ പറയുകയാണ്. എന്താണ് എന്താ പറയുന്നത് അറിയോ? ഇദ്ദേഹത്തെ കുറിച്ച് പറയാണ് മറ്റൊരു സംഭവം കൂടി. യാത്രക്കാർക്കും രോഗികൾക്ക് നോമ്പ് നിർബന്ധമില്ലെന്ന് അറിയപ്പെട്ട കാര്യമാണ്. ഷെയ്ഖുര നാടുനീളം നടന്നിരുന്ന കാലത്ത് നോമ്പ് ഒഴിവാക്കുമായിരുന്നു. ഷെയ്ഖുര നമ്മുടെ ദൃഷ്ടിയിൽ നോമ്പ് ഉപേക്ഷിച്ചതായി നമുക്ക് തോന്നിയതായിരിക്കുമെന്നാണ് എൻ്റെ പക്ഷം. മൂപ്പർ ഇത് എഴുതുന്നതാണ് നോമ്പ് ഉപേക്ഷിച്ചിരുന്നു, പക്ഷേ നമുക്കങ്ങനെ തോന്നിയതായിരുന്നതാണ് എൻ്റെ പക്ഷം എന്നാ. മാത്രമല്ല ഇതിൽ പറയാണ് എന്താണ്, ഇദ്ദേഹം നോമ്പുള്ള ആളുകളെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കുമായിരുന്നു എന്നാ. നോമ്പുള്ള ആളുകളെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കുമായിരുന്നു. ഒരാൾ നോമ്പ് നോറ്റിട്ട് മൂപ്പരടിക്കൽ വന്നിട്ടാ, എന്തിനാ നീ നോമ്പ് നോക്കിയത്, നോമ്പ് മുറിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കുന്നതാണ്, വെള്ളം കൊടുക്കുന്നതാണ് കണ്ടോ. അങ്ങനെ നോമ്പ് മുറിപ്പിക്കുമായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ കാണാം. മാത്രമല്ല ചില സന്ദർഭത്തിൽ ചില ആളുകളോട് ഇദ്ദേഹം പറയും നോമ്പ് മുറിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അവർ പറയില്ല ഞാൻ നോമ്പ് മുറിക്കണ പ്രശ്നമില്ല, സി എം അല്ല ആര് പറഞ്ഞാലും ഞാൻ നോമ്പ് മുറിക്കൂല. അപ്പോൾ സി എം പറയും ഞാൻ നിന്നെ പരീക്ഷിച്ചതാണ് ഇതാ കണ്ടോ, നോമ്പ് മുറിച്ചാൽ കുഴപ്പമില്ല മൂപ്പർക്ക്, ഒരാൾ നോമ്പ് മുറിച്ചില്ലെങ്കിൽ പരീക്ഷിച്ചതാണെന്ന് പറയുമായിരുന്നു. ഈ പുസ്തകത്തിൽ വളരെ വിശദമായി ഇത് പറഞ്ഞു. അങ്ങനെ ഔലിയാക്കളെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അപ്പോൾ അതെന്താ മൗലവി അങ്ങനെ, അതെന്താ ഇങ്ങനെ, അതല്ലെങ്കിൽ ഈ രൂപത്തിൽ നമസ്കരിക്കാത്ത ആളെങ്ങനെ ഔലിയായത്, ഇതുപോലെ തന്നെ നോമ്പ് നോക്കാത്ത ആളെങ്ങനെ ഔലിയായത്? അപ്പോൾ അതിനും വ്യാഖ്യാനം വന്നു. എന്ത്, ഇന്നൽ വലിയ യത്തശക്കലുഫി അർബഈന ജിസ്മ, ഒരു വലിയന് 40 അടി ഉണ്ടാവും, 40-ൽ 1 നിസ്കരിക്കുന്നുണ്ടാവും, 40-ൽ 1 നോമ്പ് നോക്കുന്നുണ്ടാവും, മറ്റൊന്ന് സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, മറ്റൊന്ന് ഹജ്ജ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ പുത്തൻവാദാണ്. അല്ലാഹുവിൻ്റെ റസൂല് 40 അടി ഉണ്ടായിട്ടില്ല. ആ റസൂലിനേക്കാളും അഷ്റഫായ ഒരാളില്ല ലോകത്ത്, ഉണ്ടോ?
ആ നബിയേക്കാൾ ശ്രേഷ്ഠനായ ഒരാളുണ്ട് ലോകത്ത്. അള്ളാഹുവിന്റെ റസൂലിന്, അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോൾ 9 ഭാര്യമാരുണ്ടായിരുന്നു. നാം പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീതം വെച്ച് കൊടുക്കുന്ന ഓരോ ദിവസം ഓരോരുത്തർക്ക്. എന്തിനാ 40 ഉണ്ടെങ്കിൽ 9 വിളിച്ചാൽ പോരെ, വീതം വെച്ച് കൊടുക്കണോ? യാത്ര പോകുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നറുക്കിടുമായിരുന്നു ഭാര്യമാർക്കിടയിൽ. എന്നിട്ട് ആർക്കാ നറുക്ക് വേണത്? അവരെയും കൊണ്ട് പോകരുതെന്ന. എന്തേ 40 ഉണ്ടായിരുന്നെങ്കിൽ തികയോ ഭാര്യമാർ? ബദറിൽ വന്നു, അവർ ഔലിയാക്കളല്ലേ, ബദരീങ്ങൾ ഔലിയാക്കളല്ലേ. മറുഭാഗത്ത് എത്ര ആള്? 1000 വരുന്ന ആൾക്കാരുണ്ട്. ഇവിടെയോ 300 ചില്ലാന ആളുകളേ ഉള്ളൂ. എന്തിനാ പേടിക്കണ്ട? ബാക്കിയുള്ള തടിയേക്കും വിളിച്ചാൽ പോരെ. അവര് 3 3 ഇവര് ഇവരുടെ 3 ഉണ്ട് മറുഭാഗം. പേടിക്കാണ്ടോ? തടിയല്ലെങ്കിൽ വിളിച്ചാ പോരെ. അപ്പോ യഥാർത്ഥത്തിൽ പറഞ്ഞത് ശരിയാണ്. ഔലിയാക്കൾക്ക് 40 ഉണ്ടെങ്കിൽ അവർക്ക് 40 ഉണ്ടായിട്ടുണ്ടോ? ഉസ്മാനുവിനെ ഫർദിയുള്ളവന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്തേ? നബിയുടെ മകൾക്ക് സുഖമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകാൻ തയ്യാറായി വന്നാ നബി പറഞ്ഞു, മടങ്ങിപ്പോകണം, നിന്റെ ഭാര്യയെ നീ ശുശ്രൂഷിക്കണം പോയിട്ട്. അങ്ങനെ മടക്കി വെച്ചു ഉസ്മാൻ അൻഹു റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഉസ്മാൻ അൻഹു റളിയല്ലാഹു അൻഹുവിന്. 40 ഉണ്ടെങ്കിൽ 1 ഇങ്ങോട്ട് വിളിച്ചാൽ പോരെ, 1 ഭാര്യ എടുത്ത് 1 യുദ്ധത്തിൽ വിട്ടോ? അപ്പൊ അവർക്കൊന്നും ഇല്ല, ഇവർക്കുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് പുത്തൻവാദമാണ്, പുതിയ ആശയമാണ്. ഈ രൂപത്തിൽ ഔലിയാക്കൾക്ക് 40 വാദം പറഞ്ഞു, അങ്ങനെ പലതും ന്യായീകരിച്ചു. ഇപ്പൊ അവസാനം വന്നപ്പോ ഔലിയാക്കൾ മുസ്ലിം ആകണമെന്ന് തന്നില്ല. ഒരു മിനിമം ക്വാളിഫിക്കേഷൻ മുസ്ലിം ആകണമെന്ന് തന്നില്ല. മുസ്ലിം അല്ലാത്ത ആളെ നമ്മൾ മുസ്ലിം ആക്കിക്കോളാണ്. ഒരു ഒരാളെ കിട്ടിയാൽ മതി, ഒരു ബോഡി കിട്ടിയാൽ മതി, നാ ബാക്കി നമ്മൾ ഏറ്റുന്നാ എത്രത്തോളം. അങ്ങനെ അടുത്ത സമയത്ത് വന്ന ഒരു ഔലിയുണ്ട്, ജാറം പൊക്കിയ ഒരു ഔലിയ, ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത്. ആ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഔലിയ അദ്ദേഹം മുസ്ലിമാണ് അത്രേ. അത് മുസ്ലിമാണ് എന്ന് ഒരു മുസ്ലിംകാരൻ തെളിയിക്കുകയാണ്. തെക്കൻ ജില്ലയിൽ ഓച്ചിറ എന്ന് പറയുന്ന പ്രദേശത്ത് മറവ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആ രാജ്യ ആ നാട്ടുകാർ അദ്ദേഹത്തെ ഓച്ചിറ ഉപ്പാപ്പ എന്നാണ് പറയാറുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു മൗലവി ഒരു ചിത്രം കാണിച്ച് പ്രസംഗിച്ചപ്പോൾ ആ ചിത്രം തമിഴ്നാട്ടിൽ പോയി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞതും മറ്റും ഞാൻ പുണ്ടോട്ടി ശ്രേണിയിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഒരു ചങ്ങാതി എന്താണ് പഠിച്ചവനെ, എന്താണ് കുപ്പസ്വാമി, കുപ്പസ്വാമി എന്നൊരു സ്വാമി ഉണ്ടായിരുന്നു. അയാൾക്ക് മക്ബർ ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ കാന്തപുരം പോയി കളിച്ചു പോകുന്നു. എന്നിട്ട് മൂപ്പർ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കുന്നു. എന്താണ് കാന്തപുരം സ്ഥാനം ഒരു കറാമത്ത് തന്നെയോ? അള്ളാഹു ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും ഏറ്റി കൊടുക്കണം. ചങ്ങാതിയോടെ പറഞ്ഞു പോയി, ഇത് ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അവന്ന് വെച്ചവനെ കണ്ടോ, ഞാനിത് വളരെ കഷ്ടപ്പെട്ട് തമിഴ്നാട്ടിൽ പോയി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന പടമായിരുന്നു. തമിഴ്നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന പടാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ചു. എന്നിട്ട് മൗലവി നാദാപുരത്ത് വെച്ച് പറയുന്നത് ഒരു സ്വാമി, ആ സ്വാമിയായ അമുസ്ലിമിന്റെ ജാറം ഉണ്ടാക്കിയിട്ട് കാന്തപുരം സ്വാമിയുടെ ജാറം ഉദ്ഘാടനത്തിന് പോയി എന്ന് നാദാപുരത്ത് വെച്ച് മൗലവി പ്രസംഗിച്ചു. ഒരു മുസ്ലിമിനെ അവിശ്വാസിയായി പ്രഖ്യാപിച്ചാൽ ആ അവിശ്വാസിയായി വിളിച്ചവൻ, വിളിക്കപ്പെട്ട വ്യക്തി അവിശ്വാസി അല്ലെങ്കിൽ ആ അവിശ്വാസവുമായി മടങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയത്തെ സംബന്ധിച്ച് ഒരല്പവും ചിന്തിച്ചില്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരമുസ്ലിമാണ് സ്വാമിയാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന്റെ വിധി എന്താണ്? വാസ്തവത്തിൽ ഒച്ചിറോപ്പാപ്പ എന്ന പേരിൽ അവിടെയുള്ള ജനങ്ങൾ ഒരു മജ്ദൂബായ വ്യക്തിയാണെന്ന നിലക്ക് ആ നാട്ടുകാർ ആദരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ മഖ്ബറയിൽ മറവ് ചെയ്യപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിൻ്റെ ചരിത്രമുഖ്യമാണ്. അദ്ദേഹം, ഞാൻ ചരിത്ര പുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ചു കേൾപ്പിക്കാം, തമിഴ്നാട്
സംസ്ഥാനത്തിലെ തിരുനെൽവേലി ജില്ലയിൽ കടയനെല്ലൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ ജുമാഅത്ത് പള്ളിയുടെ പരിസരത്തുള്ള രാവുത്തർ കുടുംബത്തിലെ വാവാ മൈദീൻ രാവുത്തരുടെ മകൻ അബ്ദുറഹ്മാൻ രാവുത്തരുടെയും എരശലി കുടുംബത്തിലെ മീരയുടെയും ആദ്യ സന്താനമായി ക്രിസ്താബ്ദം 1894 ജനിച്ചു. പിതാവ് പ്രസിദ്ധനായ ഒരു വസ്ത്രവ്യാപാരിയും ആബിദും പണ്ഡിതന്മാരെ ആദരിക്കുന്ന സ്വഭാവക്കാരനും ആയിരുന്നു. തറവാട് നാമം ആൺമക്കളുടെ പേരിനോടൊപ്പം ചേർക്കുന്ന പതിവ് അവരുള്ളതിനാൽ കുഞ്ഞിനെ മുഹമ്മദ് മസ്ഊദ് രാവുത്തർ എന്ന് പിതാവ് പേര് വിളിച്ചു. ഈ വ്യക്തിയാണ് വാസ്തവത്തിൽ ഓച്ചിറവുപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ. ഇദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുകയും ഇദ്ദേഹത്തിൻ്റെ ബാപ്പ, സഹോദരന്മാർ തുടങ്ങിയവരൊക്കെ എല്ലാവർക്കും അറിയുന്നതും ആണ്. ഇതിൻ്റെ 13-ാമത്തെ പേജിൽ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ പേര് കാണാം. അബ്ദുൽ ഖാദർ രാവുത്തർ, ഷെയ്ഖ് ഫരീദ് രാവുത്തർ, മുഹീദ്ദീൻ പിച്ച രാവുത്തർ, ഷെയ്ഖ് ഉസ്മാൻ രാവുത്തർ എന്നിവർ സഹോദരന്മാരും, അതുപോലെ നാഗൂരമ്മാൾ, സയ്യിദമ്മാൻ, അലീമ ബീവി, ആമിന ബീവി, മീരാ ബീവി എന്നിവർ സഹോദരിമാരും. ഇത് തമിഴ്നാട്ടിലെ ആളുകളിടുന്ന ഇട്ട അവരുടെ ഈ പറഞ്ഞ വ്യക്തിയുടെ സഹോദരിമാരുടെ പേരുകളും സഹോദരന്മാരുടെ പേരുകളുമാണ്. ഇദ്ദേഹത്തിൻ്റെ കല്യാണം നടന്നത് ഈ പുസ്തകത്തിൽ തന്നെ. വിവാഹം മുഹമ്മദ് മസ്ഊദ് രാവുത്തർക്ക് 34 വയസ്സ് കഴിഞ്ഞു. ഒരു ദിവസം മാതാവ് മകനെ വിളിച്ച് പറഞ്ഞു, വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടികളെ നാം വിവാഹം കഴിച്ചവരുടെ ഭർതൃഗൃഹത്തിലേക്ക് അയച്ചു. ഇനി എന്നെ സഹായിക്കാനും സംരക്ഷിക്കാനും ആരെങ്കിലും വേണ്ടേ? കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ മകൻ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, അനുയോജ്യയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾ തന്നെ നോക്കുന്നതാണ് നല്ലത്, ഞാനതിൽ തൃപ്തനായിരിക്കും. അങ്ങനെ കടയനല്ലൂർ പട്ടണത്തിലെ അച്ചിപ്പുള്ള വീട്ടിൽ സുമതിയും സുശീലയും സുന്ദരിയുമായ 18 വയസ്സുള്ള മുഹമ്മദ് ബീവിയെ ക്രിസ്താബ്ദം 1929 35 വയസ്സുള്ള മഹാനവറുകൾ വിവാഹം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരും കല്യാണം കഴിഞ്ഞ ഡേറ്റും സഹോദരിമാരുടെ പേരും ബാപ്പമ്മയുടെ പേരും കുടുംബങ്ങളുടെ പേരും എല്ലാം വ്യക്തമായി രേഖയുള്ള ഒരു മുസ്ലിം. ആ മുസ്ലിം അദ്ദേഹത്തെ സംബന്ധിച്ച് പരിചയമുള്ള ആ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ, അദ്ദേഹം കുറേ കാലം ആബിദും ഇബാദത്തിലും മറ്റുമായി ജീവിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് കച്ചവടങ്ങളൊക്കെ വിട്ട് അദ്ദേഹം ഭൗതിക ജീവിതം കൈയൊഴിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട് അങ്ങനെ അദ്ദേഹം പിന്നീട് ഒരു മജ്ദൂബിൻ്റെ ശൈലിയിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ പരിചയമുള്ളവർ ഒരു മജ്ദൂബായി മനസ്സിലാക്കി. ആ മജ്ദൂബായ വ്യക്തിയാണ് ഓച്ചിറവുപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ജീവിച്ച നാട്ടുകാരാണ് അദ്ദേഹത്തിന് മക്ബറ ഉണ്ടാക്കിയത്. അദ്ദേഹം ജീവിച്ച നാട്ടുകാരാണ് അദ്ദേഹത്തിന്റെ മക്ബർ ഉദ്ഘാടനത്തിനു വേണ്ടി കാന്തപുരം ഉസ്താദിനെ ക്ഷണിച്ചത്. അദ്ദേഹം ഒരു സ്വാമിയാണെങ്കിൽ അവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ കൂടി അദ്ദേഹത്തിന്റെ മക്ബർ ഉണ്ടാക്കിയിട്ട് ആലിമീങ്ങളെ ക്ഷണിക്കുകയാണോ ചെയ്യുക? എന്നിട്ട് അദ്ദേഹം കുപ്പസ്വാമി എന്ന് പറഞ്ഞ ഒരു അമുസ്ലിം സഹോദരനാണ് എന്ന് യാതൊരു മടിയും ഇല്ലാതെ ഈ മൗലവി നാദാപുരത്ത് വന്ന് പ്രസംഗിച്ചു. കണ്ടോ, അപ്പോ ഓച്ചിറയിലുള്ള അബ്ദുറഹ്മാൻ റാവുത്തർ മകനായ മീരയുടെ മകനായ റാവുത്തർ, ഭാര്യയുടെ പേര് മുഹമ്മദ് ബീവി. അപ്പോ പിന്നെ അവരുടെ സഹോദരന്റെ പേര്, സഹോദരിയുടെ പേര്, ജനിച്ച സ്ഥലം, കല്യാണം കഴിച്ചത്, അതിനു മുമ്പ് നടന്ന സംസാരം, ഇതൊക്കെ വളരെ വ്യക്തമായി തെളിവുണ്ട്, പ്രമാണമുണ്ട്. അങ്ങനെ ഒരാൾ മരിച്ചാൽ പിന്നെ അവിടെ ജാറം പൊക്കണമല്ലോ. അങ്ങനെ ജാറം പൊക്കിയാൽ കാന്തപുരമാണല്ലോ ആ ജാറ ഉദ്ഘാടനം ചെയ്യേണ്ടതാണ്. അങ്ങനെ ആ ജാറം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു എന്നാണ്. എത്ര സമർത്ഥമായിട്ടാണ് ഇവർ ഈ സമൂഹത്തെ പിഴപ്പിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവരെക്കാളും വലിയ പുത്തൻവാദികൾ, അതല്ല അവരെ പറ്റി പറയേണ്ടത്. ആയിക്കോട്ടെ, പുത്തൻവാദികൾ ലോകത്തുണ്ടോ? മനസ്സിലാക്കേണ്ടതുണ്ട്.
എത്ര സമർത്ഥമായിട്ടാണ് ഓരോ നാടകങ്ങൾ ഒപ്പിച്ചിട്ട് ഈ സമൂഹത്തെ അവർ വഞ്ചിക്കുന്നത്. ഇനി മുസ്ലിങ്ങൾ മനസ്സിലാക്കണം, എന്ത്, ആരാണ് ഈ ഓച്ചറവാവ, ആരാണ് അദ്ദേഹം? നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ അതിർത്തി സ്ഥാനമായ ഓച്ചിറ മതസൗഹാർദ്ദത്തിന് പണ്ടേ പേരുകേട്ട പ്രദേശമാണ്. ഓച്ചിറ പള്ളിയിലെ മക്ബറയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഔലിയ ആണ് ഓച്ചിറ ഉപ്പൂപ്പ. പുണ്യസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ഈ മക്ബറയിലെത്തി ആരെന്ത് പ്രാർത്ഥിച്ചാലും നടക്കുമെന്നാണ് വിശ്വാസം. ആരാണ് ഈ ഓച്ചിറ ഉപ്പൂപ്പ എന്നറിയണ്ടേ? അനുകൂലികളും വിമർശകരും ഏറെയുള്ള ഈ ദിവ്യൻ അരനൂറ്റാണ്ടിന് മുൻപാണ് ഓച്ചിറയിൽ എത്തുന്നത്. ആദ്യമേ ആയംകുളത്തായിരുന്നു താമസിക്കുന്നത്. ആയംകുളത്തു നിന്ന് പിന്നെ ഈ കൃഷ്ണപുരത്ത് വന്ന് കുറെ കാലം താമസിച്ചു. അതിനുശേഷം ഓച്ചിറ അമ്പലത്തിൽ വന്നു. ഓച്ചിറ അമ്പലത്തിൽ അങ്ങനെ താമസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ അടുത്ത് സംസാരിക്കാൻ പല പ്രാവശ്യം സംസാരിക്കുകയൊക്കെ ചെന്നു. ആകാര ഭംഗിയും തലയെടുപ്പും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്.